പരം അനുവേജ് ബിസിനസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചാനൽ റേറ്റിംഗ് വാർ എന്നതാണ്. പക്ഷേ ചാനൽ റേറ്റിംഗ് വാർ എന്നതിലുപരിയായിട്ട് ഇന്ന് ഈ ഒരു ഒരു മീറ്റിങ്ങിന്, ഈ ഒരു കൂടിച്ചേരലിന് ചില അപൂർവതകൾ കൂടിയുണ്ട്. കാരണം മലയാളം ടെലിവിഷൻ മേഖലയിൽ അത് ഇവോൾവ് ചെയ്യപ്പെട്ട, അത് രൂപപ്പെട്ട ചരിത്രം എഴുതിയ ആളുകളാണ് ഇന്ന് നമ്മളോട് ഒപ്പമുള്ള ഭൂരിപക്ഷം പേരും. ഗുരുസ്ഥാനത്തുള്ളവരാണ്. വ്യക്തിപരമായി ഞാൻ ഇവരുടെ എല്ലാവരുടെയും കൂടെ തന്നെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഔപചാരികതകളുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശ്രീ എ സഹദേവൻ, 24 Frames എന്ന ഇന്ത്യാവിഷന്റെ കൺസൾട്ടന്റ് എഡിറ്റർ ആയിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ പ്രോഗ്രാം, അത് ലോക സിനിമയിലേക്കുള്ള ഒരു ജാലകം തുറക്കുന്ന ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ എപ്പിസോഡും നമ്മൾ വളരെയധികം ഓരോ ആഴ്ചയും കാത്തിരുന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, ആ 24 Frames എന്ന പ്രോഗ്രാം ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം മൂല്യവത്തായ, എത്രമാത്രം ഒരു വലിയ സംസ്കാരം തന്നെ മലയാളിയെ ലോക സിനിമയുടെ ഒരു ജാലകം തുറക്കുന്ന തരത്തിലേക്കുള്ള വലിയൊരു സംസ്കാരത്തിന്റെ തന്നെ തുറന്നിട്ട ഒരു വാതിലായിരുന്നു അത്. അപ്പോൾ ആ 24 Frames നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ റിസർച്ച് ചെയ്ത് അതിൽ അത്രയധികം ഗവേഷണം നടത്തി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അദ്ദേഹം മാതൃഭൂമിയിലും മുൻപ് ചിത്രഭൂമിയിൽ ചിത്രഭൂമിയുടെ എഡിറ്ററായിരുന്നു, മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യാവിഷനിൽ എത്തുകയായിരുന്നു. മറ്റൊരാൾ ശ്രീ ജേക്കബ് ജോർജ് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു മലയാള ടെലിവിഷൻ ന്യൂസ് ജേർണലിസത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പയനീറിംഗ് ആയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു MET, മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ. അതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യ ടുഡേയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീ ജേക്കബ് ജോർജ് ഇപ്പം ഇതിന്റെ ആരുടെയും പ്രത്യേകിച്ച് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. മറ്റൊരാൾ ശ്രീ CL തോമസ്, എന്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹം എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ കേരളത്തിന്റെ മൊത്തം ചുമതലയുള്ള ആളായിരുന്നു ശ്രീ CL തോമസ്. അതുപോലെ തന്നെ NK രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദീർഘകാലമായിട്ടുള്ള അമരക്കാരനായിരുന്നു. ശ്രീ ബാബു ജോസഫ് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈഫൻ എന്ന് പറയുന്ന വിപണി എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്നും ആർക്കും ദൂരദർശൻ കാലത്ത് അത് മറക്കാൻ പോലും കഴിയുകയില്ല. അഗൈൻ ജീവൻ TVയിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുവാണ്, ഗുരു കൂടിയായ ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീ പ്രകാശ് മേനോൻ, അദ്ദേഹം ഏഷ്യാനെറ്റ് പ്ലസിന്റെയും സൂര്യ TVയുടെയും ഇന്ത്യാവിഷന്റെയും പ്രോഗ്രാം ഹെഡായിരുന്നു. ക്യാം റേറ്റിംഗിൽ പ്രത്യേകമായ ഒരു റിസർച്ചും പഠനങ്ങളും നടത്തുന്ന വ്യക്തിയാണ് ശ്രീ പ്രകാശ് മേനോൻ. രേഖാ മേനോൻ, സ്വാഭാവികമായിട്ടും ആമുഖങ്ങൾ ആവശ്യമില്ല. 20 വർഷമായിട്ട് നമ്മുടെ മലയാള മാധ്യമ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അവർ ഏഷ്യാവില്ല ഇന്ററാക്റ്റീവിൽ പ്രോഗ്രാം കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആണ്. ഏഷ്യാനെറ്റ് ചാനലുകളിൽ എല്ലായിടത്തും സജീവ സാന്നിധ്യമായിരുന്നു, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനിൽ ജെയിംസ്, എക്സോഡസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആണ്. അനിൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. കൊച്ചിൻ മെട്രോ, സിയാൽ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം കേരളത്തിലെ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന എക്സോഡസ് ആണ് അനിലിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോകുന്നു. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അത് വലിയ രീതിയിൽ ഒരു ചെറിയ ഒരു പ്രകോപനമാണ് ഈ ഒരു പ്രോഗ്രാമിന് കൂടി. കാരണം ശ്രീകണ്ഠൻ നായർ ഔദ്യോഗികമായി ജേർണലിസം പഠിച്ചിട്ടില്ല, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം അദ്ദേഹം പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം നടപ്പ് ശീലങ്ങളെ മാറ്റി എഴുതുന്ന തരത്തിൽ പുതിയൊരു ചാനൽ സംസ്കാരം 24 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിലൂടെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവരുടെ പേരുകൾ തന്നെ എടുത്തെഴുതിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, അതുപോലെ തന്നെ മറ്റ് മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ ചാനലുകൾ എല്ലാം ഒന്ന് ഇതനുസരിച്ച് അവരുടെ ശീലങ്ങൾ മാറ്റണം എന്ന തരത്തിലൊരു സജഷൻ അദ്ദേഹം പറയുകയുണ്ടായി. അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ശ്രീ ജേക്കബ്? അത് ഞാൻ അതിൻ്റെ ഒരു കോളമാണ് സുപ്രഭാതം എന്ന ദിനപത്രത്തിലെ. അതിലൊരു പതിവ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് 24 News ഒരു ജൈത്രയാത്ര, അതായത് വലിയ ഏഷ്യാനെറ്റിനോടൊപ്പം എത്തുന്ന ഒരു ജൈത്രയാത്ര കണ്ടിട്ട് ശരിക്കും അതൊരു വലിയ അക്കാദമിക് ഇൻട്രസ്റ്റ് അതിൽ തോന്നിയിരുന്നു. ഇപ്പോൾ മനോരമ, മാതൃഭൂമി വലിയ ആസ്ഥാന പത്രങ്ങളുടെ പിന്തുണയോടുകൂടി ഇറങ്ങുന്ന ചാനലുകൾ, ആ ചാനലുകൾക്ക് പോലും സാധിച്ചിട്ടില്ല ഏഷ്യാനെറ്റിനെ ഒന്ന് വെല്ലുവിളിക്കാൻ. എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു തുടക്കം, ആദ്യത്തെ ചാനൽ എന്ന ഒരു വലിയ സ്ഥാനം, അതിനും അപ്പുറത്തേക്ക് ഏഷ്യാനെറ്റ് ടീമിൻ്റെ ഒരു 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 അരക്കിട്ടുറപ്പിച്ച അതിൻ്റെ ഒരു അടിത്തറ, തീർച്ചയായിട്ടും അതൊക്കെ ഏഷ്യാനെറ്റിൻ്റെ. ഇപ്പം ന്യൂസ് കാണുക, ഇപ്പം നമ്മളൊരു
ഒരു പേസ്റ്റ് മേടിക്കാൻ പോയി ഒരു കോൾഗേറ്റിംഗ് തരൂ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് ഇമേജ് ലോകമെങ്ങുമുള്ള മലയാളിയുടെ മനസ്സിൽ അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഏഷ്യാനെറ്റ് എന്ന് പറയാം. 24 അങ്ങനെയല്ല, മനോരമ, മാതൃഭൂമി, ന്യൂസ് 18 എന്നിങ്ങനെയുള്ള ചാനലുകൾക്കെല്ലാം, മീഡിയ 1 സിഎലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മീഡിയ 1 അങ്ങനെ പല ചാനലുകൾക്കും ശേഷം വന്ന ചാനലാണ് ന്യൂസ് 24. അതെങ്ങനെ മുന്നോട്ട് വരുന്നു? തീർച്ചയായിട്ടും അതിൻ്റെ മിക്സ് എന്താണ്, അതിൻ്റെ ന്യൂസ് കാഴ്ചപ്പാടെന്താണ്, അങ്ങനെയൊക്കെ കുറേ പേരോട് സംസാരിച്ച് തോന്നിയത് ജനങ്ങൾക്കത് ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം, എനിക്കെന്താണ് ആ സോപ്പ് ഇഷ്ടം, എനിക്കെന്താണ് ആ പേസ്റ്റ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ എനിക്കിഷ്ടമാണ് എന്നേ പറയുള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഇവിടെയും. 24 എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് സുപ്രഭാതം വാർത്തയുടെ വായനക്കാർ ഒരു വലിയ വായന ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ്. മുസ്ലിം സമൂഹം, സുന്നി സമുദായത്തിൻ്റെതാണ് ആ പത്രം. അപ്പോൾ സമസ്ത സുന്നിയുടെ വിഭാഗത്തിൻ്റെ പത്രമാണത്. അപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് വിളിക്കും, വലിയ സ്നേഹവായ്പോടെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ 24 കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ സാറേ, സാർ എഴുതിയേക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. വേറെ ഒരാൾ പറഞ്ഞു, ഒരു മുസ്ലിമാണ്, അദ്ദേഹം പറഞ്ഞു, സാറേ ഈ ഞാനത് തബ്ലീഗ് കോവിഡ് എന്നൊരു പ്രയോഗം അവർ പ്രയോഗിക്കുന്നത് കണ്ടു, ഞാനത് നിർത്തി. അന്ന് മുതൽ 24 കാണുന്നത് ഞാൻ നിർത്തി. പക്ഷെ സാർ എഴുതിയപ്പോഴാണ് ശ്രീകണ്ഠൻ നായർ അതിന് വന്ന് ടെലിവിഷൻ ചാനലിലൂടെ സ്ക്രീനിലൂടെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് വീണ്ടും കണ്ടു തുടങ്ങി. സാർ ഇനി ഞാൻ 24 കാണുകയുള്ളൂ. അപ്പം നമ്മൾ എഴുതുന്നതും നമ്മൾ ടെലിവിഷനിൽ നമ്മൾ സ്ക്രീനിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതുമൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് എന്തുമാത്രം കയറിച്ചില്ലെന്നോ അതെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും എഴുതി കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ എന്നോട് പിണങ്ങി എന്നുള്ളത് വേറൊരു കാര്യം. ശ്രീകണ്ഠൻ നായർ വലിയ പ്രശ്നമായിരിക്കുന്നു അത്. ശ്രീകണ്ഠൻ നായരോട് ഞാൻ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം എടുത്തില്ല, കട്ട് ചെയ്തു പറഞ്ഞു. ഏതായാലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ ചിന്ത അത് എഴുതിയപ്പോൾ. ഇപ്പോഴും ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യം, അത് എഴുതിയതിന് ശേഷം എനിക്ക് കിട്ടിയ റെസ്പോൺസും വളരെ പോസിറ്റീവായിരുന്നു. അയ്യോ ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിലും കിടുവാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും അത് 24 ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെ ഞാനത് കണക്കാക്കുന്നു. ഓക്കെ, ഞാൻ ശ്രീ സഹദേവനിലേക്ക് പോകുന്നു. ശ്രീ സഹദേവൻ സാർ, ഈ ഒരു മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിങ്ങനെ ഒരു മാറ്റം, അത് ശരിക്കും ജെനുവിൻ ആണോ, അതൊരു കുറച്ച് നാളത്തേക്കുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ ഫാഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രതിഭാസമായിരിക്കുമോ? കാരണം ജനം ടി വി ശബരിമലയുടെ സമയത്ത് റേറ്റിംഗിൽ വലിയ രീതിയിൽ കയറി വന്നു. പക്ഷേ 24 കാര്യത്തിൽ അത് സ്ഥിരമായി അത് പാറ്റേൺ പിടിച്ചു വരുന്നുണ്ട്. അവരിപ്പോൾ ഏകദേശം 2nd സ്ഥാനത്ത് നിൽക്കുന്നു. 1nd സ്ഥാനം തുള്ളവരും ഉള്ള ഗ്യാപ്പ് ഓരോ ആഴ്ചയും കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു. മാത്രവുമല്ല 22 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരുടെ ഒരു പാറ്റേണിൽ ആ ഒരു ഒരു ഡിറ്റർമിനേഷൻ ഫാക്ടറിൽ ഒരുപക്ഷെ 1nd സ്ഥാനത്ത് പല സമയത്തും ഇവർ കാണുന്നുമുണ്ട്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് സഹദേവൻ സാർ? വാസ്തവത്തിൽ ഞാൻ ഈ വിഷയത്തെ പറ്റി തന്നെ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അതായത് ശ്രീകണ്ഠൻ നായർ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിന് എത്രത്തോളം കാലം നിലനിൽപ്പുണ്ട് എന്നീ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഇഷ്ടം, ആ ഇഷ്ടം എന്നൊരു ഘടകവും അതിലുണ്ട്. വാസ്തവത്തിൽ നമ്മളുടെ ചാനലുകൾ, നമ്മുടെ മലയാളം ചാനലുകൾ എത്രത്തോളം മാറി, നമ്മുടെ പ്രേക്ഷകർ എത്രത്തോളം മാറി, അതുപോലെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അതിനോടൊപ്പം ചേർത്ത് ചോദിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, പൊതുവെ അത് കണ്ടുകൊണ്ടിരിക്കും, വളരെ നേരം കണ്ടുകൊണ്ടിരിക്കും, ഒരു റേറ്റിങ്ങിന് ആശ്രയിക്കാവുന്ന അത്രയും സമയദൈർഘ്യം കടന്നും അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. അതെല്ലാം അതിൻ്റെ ഒരു പ്രത്യേകതകളാണ്, അതിൻ്റെ ഒരു സവിശേഷതകളും അതോടൊപ്പം പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ സ്വഭാവമാണ്. പക്ഷേ വെർച്വൽ സ്റ്റുഡിയോ എന്ന് കാണിക്കുന്ന സമയത്താണ് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. എന്തുകൊണ്ടാണ് ലോകോത്തര ചാനലായ BBC അത്തരം സാങ്കേതികമായിട്ടുള്ള അത്ഭുതങ്ങളിലേക്കൊന്നും പോവാത്തത്? അത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതാണോ നമ്മളുടെ ചാനലുകളിൽ ആവശ്യം? നമ്മളുടെ ഒരു ചാനലും എല്ലാ ചാനലുകളും തന്നെ വളരെയധികം
പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട്, പിന്നെ പരിഷ്കാരത്തിനും പരീക്ഷണത്തിനും വിധേയമായിട്ടുണ്ട്. അത് 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 നടത്താനായിട്ട് തയ്യാറായി വന്ന ആൾക്കാരുമുണ്ട്. ആ അർത്ഥത്തിൽ അത് സ്വീകാര്യമാണെങ്കിലും കണ്ടന്റ് തന്നെയല്ലേ പ്രധാനം, ഉള്ളടക്കം തന്നെയല്ലേ പ്രധാനം, ഉള്ളടക്കത്തിലെ ഡാറ്റ തന്നെയല്ലേ പ്രധാനം, ആ ഡാറ്റയുടെ സത്യം വാസ്തവികതയല്ലേ പ്രധാനം എന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നൈമിഷികമായി മാറുമെന്നൊരു തോന്നലുണ്ട്. നേരത്തെ ജനം ടി വിയെ പറ്റി പറയണ്ടായി. ഇപ്പൊ ജനം ടി വിയും ജനം ടി വി ശബരിമല കാലത്തും ഉയർന്നു വന്നതും 24 ഉയർന്നു വരുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അതിനൊരു പാക്ഷികമായൊരു സ്വഭാവമില്ല വാസ്തവത്തിൽ, അല്ലെങ്കിൽ ഇതുവരെ അത് കാണിച്ചിട്ടില്ല. പാക്ഷികമായ ഏതെങ്കിലും എന്തെങ്കിലും ആശയത്തോടോ എന്തെങ്കിലും പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസ പ്രമാണങ്ങളോടോ മതത്തോടോ പാക്ഷികമായിട്ടുള്ള ഒരു സമീപനം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീകണ്ഠൻ നായരുടെ വർത്തമാനത്തിലോ വാക്കുകളിലോ തന്നെ അത് പ്രതിഫലിച്ച് കണ്ടില്ല. ഞാൻ കാണുമ്പോഴെല്ലാം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും മാറ്റം വരുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ എല്ലാ ചാനലുകളുടെയും പൊതു സ്വഭാവം അത് വാസ്തവികതയിൽ നിന്ന്, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ വാസ്തവികതയിൽ നകന്നകന്ന് പോകുന്നു എന്നാണ്. എനിക്ക് ഉദാഹരണമായി പറയാനുള്ളത്, ഞാൻ 2-3 ദിവസം മുമ്പ് അത് ഞാൻ എവിടെയോ എഴുതുകയും ചെയ്തിരുന്നു. നമ്മളുടെ അഹിതമായ കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്, ശരികളിൽ നിന്ന് വളരെ കൂടുതൽ അകന്നു പോകുന്നുണ്ട്. തെറ്റുകൾ വരുത്തുന്നു എന്നല്ല, ശരികളിൽ നിന്ന്, എന്താണോ ശരി, ശരികളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വപ്ന സുരേഷിന്റെ കാര്യം എടുക്കാം. സ്വപ്ന സുരേഷിന്റെ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നല്ലൊരു ശതമാനം മലയാളികൾ തെറ്റുകൂടാതെ വരയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദിവസവും അവരെ ചാനലുകളിലും പത്രങ്ങളിലും കാണുന്നു. പക്ഷെ അവരുടെ ഇരുവശവും ഇരിക്കുന്ന സന്ദീപും സരിത്തും അവരുടെ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വരയ്ക്കാനാവും? കാരണം പൊതു മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്വപ്നയുടെ മുഖം മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ സരിതും സന്ദീപും പതിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവരുടെ ശബ്ദം. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതി, അവരുടെ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ മൂക്കുകൊണ്ട് ഇഷ്പ്ര വരയ്ക്കേണ്ടി വരും, അത്രയ്ക്ക് അവരുടെ മുഖം തങ്ങി നിൽക്കുന്നില്ല എന്ന്. മാത്രമല്ല, പെരിങ്ങമലയിലേക്ക് ഒരു കാറ് പോകുമ്പോൾ നിർത്തി ആ കാറിൽ നിന്നൊരു സ്ത്രീ പുറത്തിറങ്ങി വഴി ചോദിച്ചപ്പോൾ അന്നാട്ടുകാർ അത് സ്വപ്നയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞു എന്നൊരു വാർത്തയും വന്നിരുന്നു. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ സാധാരണക്കാരനായ ഒരാൾക്ക് പോലും സ്വപ്നയെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അവർ എക്സ്പോസ്ഡ് ആയി. എന്തുകൊണ്ട് പുരുഷന്മാർ തുല്യ പ്രാധാന്യമുണ്ട് മറ്റു പ്രതികൾക്കും, അവരെ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത്രത്തോളം, ഞാൻ എഴുതുകയുണ്ടായി 90:10, അപ്പൊ 10 സ്വപ്നയുടെയും മറ്റു രണ്ടു പേരുടെയും അനുപാതം പ്രത്യക്ഷപ്പെടുന്നതിന്റെ, അത് 50-50 50 സുരേഷിന് കൊടുക്കുന്നത്, സ്വപ്നയ്ക്ക് കൊടുക്കുന്നതിൽ ആ 50 അവർക്ക് വേണം. അപ്പൊ 50:50 എന്ന് ഞാൻ എഴുതുകയുണ്ടായി. അപ്പൊ ഇതൊരു ശരിയല്ലായ്മയാണ് വാസ്തവത്തിൽ സ്ത്രീകളോട്. അവർ കുറ്റം ചെയ്തിട്ടുണ്ട്, അതിനതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്, കോടതിയും പോലീസും ഒക്കെ ഉണ്ട്, അതിലേക്കൂടെ പോകേണ്ടതുണ്ട് നമുക്ക്. എന്നാൽ അതല്ല സംഭവിക്കുന്നത്. ഇന്നലെ ഒരു വേറൊരു പോർട്ടലിൽ ഒരു വാചകം കാണുകയുണ്ടായി, അവരുടെ ദാമ്പത്തിക എന്ന്. സാമ്പത്തികം നമ്മൾ കേട്ടിട്ടുണ്ട്, ദാമ്പത്തികം കേട്ടിട്ടില്ല. അത് തെറ്റായിട്ട് എഴുതിയതാണോ? ദാമ്പത്യം എന്നുള്ളത് ദാമ്പത്തികം എന്ന് തെറ്റായി എഴുതിയതാണോ, അല്ല ദാമ്പത്തികം എന്ന് തനിക്ക് ഒരു ഒരു തമാശ തോന്നി എഴുതിയതാണോ എന്ന് എനിക്കിപ്പോഴും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദാമ്പത്തിക പ്രശ്നങ്ങളിലേക്കാണ് അവർ പോകുന്നത്. സാമ്പത്തികവും സമ്പത്തും ദാമ്പത്യവും രണ്ടും കൂടി ചേർത്തിട്ട് ദാമ്പത്തികം എന്നുള്ള വാക്കും ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതല്ല കാര്യം, എന്തുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്? ഈ IT സെക്രട്ടറി ശിവശങ്കർ, അദ്ദേഹം ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ വീഡിയോ കാണിച്ചിരുന്നു. അത് സത്യത്തിൽ ഈ കേസുമായി വല്ലതും ബന്ധമുള്ളതാണോ? അതിൽ എത്രയോ അധികം ആൾക്കാർ, മറ്റാൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സുരക്ഷിതത്വവും അവരുടെയൊക്കെ ഒരു സ്വകാര്യതയും നമ്മൾ മാനിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും മാനിക്കേണ്ടതാണ്. ശ്രീ സഹോദരൻ സാർ, ഞാൻ തിരിച്ചു വരാം. തോമസ് ഏട്ടാ, ഈ കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം സഹോദരൻ സാർ പറഞ്ഞതിൽ നിന്ന് ഒരു ക്യൂ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും കണ്ടന്റ് ഷാലോ ആയി പോകുന്നു. അത് ഈ പറയുന്ന റേറ്റിംഗ് മേഖലയിൽ അത്
ഒരു 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 വലിയൊരു മുന്നേറ്റം കുറിക്കാൻ സഹായിക്കുന്നുണ്ടോ? കാരണം ഞാൻ ഒരു അലിഗേഷനായിട്ട് പറയുകയല്ല, കണ്ടന്റ് ഷാലോ ആവുന്നു അല്ലെങ്കിൽ അതിനൊരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യം കുറയുന്നു എന്നുള്ള ഒരു ആരോപണം പലരും പറയാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ കാണുന്നു തോമസ് ഏട്ടൻ? അത് സനല് പറഞ്ഞത് വളരെ ശരിയാണ്. കണ്ടന്റിനെ ഷാലോ ആക്കിക്കൊണ്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നമ്മുടെ പ്രധാനമായിട്ടും ചാനലുകളിൽ പത്രങ്ങളും ഒട്ടും മോശമല്ല. ഇന്നിപ്പോൾ മനോരമ പത്രം എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ മറ്റു മാതൃഭൂമി എടുത്തു നോക്കിയാലും എത്രയോ സ്റ്റോറികളാണ് ഈ പറഞ്ഞ സാധാരണ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് വരുന്നത്. നേരത്തെ പറഞ്ഞിടത്തിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് 24, അത് സമൂഹം ഒരുതരം എമോഷണലി ചാർജഡായി നിൽക്കുന്ന സമയം, വൈകാരികമായി അത് നിൽക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ജനം ടിവിക്ക് കിട്ടിയ റേറ്റിംഗും ഇപ്പോൾ 24 കിട്ടുന്ന റേറ്റിംഗും തമ്മിൽ താരതമ്യമൊന്നുമില്ല. ആ അവസ്ഥയും തമ്മിൽ താരതമ്യമില്ല, ആ സംഭവങ്ങൾ തമ്മിൽ താരതമ്യമില്ല. എന്നാൽ പോലും സമൂഹം ഒന്നാകെ ഉത്കണ്ഠാകുലരായി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രയോഗം നടന്നത് വാസ്തവത്തിൽ ആ ഉത്കണ്ഠകളെ ആളിക്കത്തുന്ന തരത്തിലായിരുന്നു. അവിടെ അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇതിനല്ല, അവിടെ ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ളതൊരു സർക്കാരിന്. അപ്പോൾ ആ സർക്കാരിനെതിരെ ഇത്ര ഉത്കണ്ഠയോടുകൂടി ഒരു സമൂഹം നിൽക്കുമ്പോൾ നടത്തുന്ന സമരങ്ങൾക്ക് ഇതര ചാനലുകൾ വലിയ പ്രാധാന്യം കൊടുക്കുകയും വസ്തുതകൾ പലപ്പോഴും അതിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഈ ഒരു സമയത്തെങ്കിലും ഞാൻ 24 ഉള്ളടക്കം സംബന്ധിച്ച് എനിക്ക് കടുത്ത വിമർശനങ്ങളുണ്ട്. പക്ഷേ ഈ സമയത്തെടുത്ത ഒരു നിലപാട്, ആ നിലപാടിനൊപ്പം അത് ജനപക്ഷത്താണെന്ന് തോന്നുകയും ആ നിലപാടിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈകാരിക അന്തരീക്ഷം നിലനിന്നിരുന്നത് കൊണ്ട് അതിനൊപ്പം അത് വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നി. അതിലൂടെ തന്നെ അതിൻ്റെ വസ്തുനിഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാതെ പോവുക പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. പക്ഷെ പൊതുവിൽ ജനങ്ങൾ അതിന് ആ ഒരു കാര്യത്തിനൊരു സ്വീകാര്യത ലഭിച്ചു എന്നുള്ളത് പല ഘടകങ്ങളോടൊപ്പം ഈ സമയത്താണ് രണ്ടാം സ്ഥാനത്തേക്ക് 24 ഉയരാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു കാരണവും കൂടിയാവാം. നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഉള്ളടക്കത്തെ ലളിതവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അത് അതിൻ്റെ കാമ്പ് ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അല്ല മലയാളം ചാനലുകൾ റേറ്റിംഗ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഏഷ്യാനെറ്റിന് നേരത്തെ പറഞ്ഞ ആദ്യം വന്ന ചാനൽ എന്നുള്ള ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കെ തന്നെ ഏഷ്യാനെറ്റിൽ വളരെ ആ ഏഷ്യാനെറ്റിൻ്റെ കണ്ടന്റിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ആ കാലത്ത് നമ്മുടെ ബാബുഭാസ്കർ സാറിനെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ശശികുമാർ, ടി എൻ ഗോപാർ, അവർക്കൊപ്പം ഞങ്ങളും നീലൻ തുടങ്ങിയിട്ട് ഒരു ഒരു ടീം അത് വളരെ കാര്യമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഗൗരവത്തെ ഒട്ടും കുറയ്ക്കാതെ കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് നിന്നത്. ഇപ്പോൾ ആ മറ്റു ചാനലുകൾ വന്നിട്ടും ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ വിഷനാണ് വാസ്തവത്തിൽ ഏഷ്യാനെറ്റിനേക്കാൾ മുമ്പ് മലയാളത്തിലുണ്ടായ മലയാളത്തിൻ്റെ ആദ്യത്തെ വാർത്താ ചാനൽ എന്ന് പറയാവുന്നത് ഏഷ്യാനെറ്റല്ല, ഇന്ത്യ വിഷനാണ്. അപ്പോൾ ആ ഇന്ത്യ വിഷൻ ഉണ്ടായിക്കഴിഞ്ഞു, ഇന്ത്യ വിഷൻ മലയാളികൾക്ക് അത്ര പരിചിതപ്പെട്ടൊന്നും അല്ലാത്ത, അതായത് വിദേശ ചാനലുകൾ കാണില്ലാത്ത മലയാളികൾക്ക്, അതായത് ഓരോ സ്ഥലത്തുനിന്നും ലൈവ് വരുന്നത് അത്തരം കാര്യങ്ങളൊന്നും പരിചിതമില്ലാതിരുന്ന ഒരവസ്ഥയിലൂടെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ തുടങ്ങി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷന്റെ മുമ്പിൽ പോവുകയും പിന്നീട് ഏഷ്യാനെറ്റ് ആ പറയുന്ന ഒന്നാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. അതിനുശേഷം മനോരമയും വന്നു. മനോരമ വന്നപ്പോഴും ഇതേ കാര്യം തന്നെ സംഭവിച്ചു. മനോരമ പിന്നീട് ഇന്ത്യ വിഷനെയും പിന്നിലാക്കി പോലും. അപ്പോൾ ഏഷ്യാനെറ്റ് ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതും ജനമനസ്സിൽ സ്വീകാര്യത പിടിച്ചു പറ്റിയതും ഈ പറഞ്ഞ പോലെ കണ്ടന്റിൽ വെള്ളം ചേർത്തിട്ടല്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ടല്ല, യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ അത് നിലനിർത്താൻ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത് ഇപ്പോൾ നിലനിർത്തുന്നതിൽ ഞാൻ പറഞ്ഞ ഈ പറയുന്ന വെള്ളം ചേർക്കലുകൾ ഒരുപാട് തലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ പോലും അത് ഒന്നാം സ്ഥാനമാണ്. വാസ്തവത്തിൽ നമുക്ക് റേറ്റിംഗ് ഉണ്ടാവാൻ ഈ തരത്തിലുള്ള ഈ നേരത്തെ സാധാരണ സൂചിപ്പിച്ച പോലെ ഈ തരത്തിലുള്ള
ആ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുവരുന്ന ചാനലുകളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പറയാതെ നിവൃത്തിയില്ല. ഈ പറയുന്ന എല്ലാ കുറവുകളോടുകൂടി മലയാള ചാനലുകൾ നമ്മുടെ ദേശീയ ചാനലുകളെക്കാൾ എത്രയോ നിലവാരത്തിൽ ഉയരുകയാണെന്നുള്ള ഒരു വസ്തുത ഇവിടെ ഉണ്ട്. അത് പക്ഷപാതത്വം എന്ന് പറഞ്ഞതും എന്തിന് ചില ഇംഗ്ലീഷ് ചാനലുകൾ രാജ്യദ്രോഹപരമായി രാജ്യത്തിന്റെ രാജ്യത്തെ മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വാർത്ത കെട്ടിപ്പടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്രയും വലിയൊരു വൈകൃതത്തിലേക്ക്, വൈകൃതം എന്ന് തന്നെയാണ് ഞാനതിന് ഉദ്ദേശിക്കുന്നത്, ആ വൈകൃതത്തിലേക്ക് ഇപ്പോഴും മലയാളം ചാനൽ എത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ വഴി വസ്തുതകൾ തേടിയുള്ള വഴിയിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ പ്രേക്ഷകരുടെ തന്നെ ഇടപെടലിലൂടെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അതിലൊരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ ഒരു എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം, ഞാൻ ഏഷ്യാനെറ്റ് വിട്ടതിന് ശേഷം സംഭവിച്ചതാണ്. നമ്മൾ സരിതക്കാലത്തേക്കും കൂടെ പോവുക. ഏഷ്യാനെറ്റ് സരിതക്കാലത്ത് ഏതാണ്ട് 44 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചർച്ച ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ ഒന്നുമല്ല, അതൊക്കെ നടക്കട്ടെ, മറ്റു ചാനലുകളും അത് ചെയ്തിരുന്നു. സരിതയുടെ ഏതോ ഒരു ടേപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ പോയപ്പോൾ നമ്മുടെ എല്ലാ ചാനലുകളും അതിന് പിന്നാലെ പായുകയും അത് ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നത്, ആ റെക്കോർഡ് റേറ്റിംഗ് ഉണ്ടാക്കിയത് നമ്മുടെ PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിലാണ്. അതുവരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിംഗ് റെക്കോർഡ് ആ റെക്കോർഡിനെ പോലും തകർത്തുകൊണ്ട് അതിനുശേഷം പിന്നീട് വന്ന വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ റേറ്റിംഗിലേക്ക് പോയി. പക്ഷേ ആ ആ സമയത്തുണ്ടാക്കിയ റേറ്റിംഗിനേക്കാൾ കൂടുതലായിരുന്നു ഈ സരിതയുടെ പിന്നാലെ. സരിതയുടെ ക്യാമറ അല്ല DVD ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ ആ പാച്ചിലിൽ കിട്ടിയ റേറ്റിംഗ്. ഇതിന്റെ അർത്ഥം ജനങ്ങൾ ഇത് മാത്രം കാണുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത് കൊടുക്കുന്നു എന്ന് പറയുന്ന ന്യായം നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് സംബന്ധമായിട്ടുള്ള കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്താൻ, വസ്തുതകളിലൂന്നിയ തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായാൽ ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ബാബു സാറിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ബാബു സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. തോമസ് എല്ലാരും പറഞ്ഞ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തില് ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോ ചാനലിന്റെ റേറ്റുകളുടെ വാർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ സ്ഥായിയായി നിൽക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഇപ്പോൾ ജേക്കബ് ജോർജിനെക്കുള്ള സമയത്ത് മാതൃഭൂമിയിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ചില ചില പകർച്ചകളുടെ ഉദാഹരണത്തിന് ഈ പ്രിന്റിങ്ങിൽ ഹെഡ്ലൈൻസ് കൊടുക്കാനായിട്ട് സ്ക്രീനുകൾ വന്നൊരു കാലം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. സ്ക്രീനുകൾ വന്നപ്പോൾ അന്ന് മാതൃഭൂമി പത്രത്തിന്റെ ലേഔട്ട് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഈ വളരെ പുഷ്പങ്ങളും പലതരം ആകൃതികളുമുള്ള സ്ക്രീനുകൾ കൊണ്ട് ആയിരുന്നു അന്ന് ചെയ്തത്. ആ കാലത്ത് കുറച്ച് കൗതുകം ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷൻ വന്നപ്പോൾ വേണുപുറപ്പിന്റെയൊക്കെ നേതൃത്വത്തിൽ അന്ന് ഒന്നാം പേജിൽ ഹാഫ് പേജ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലേഔട്ടുകൾ വന്നിരുന്നു. ഇതൊക്കെ പിന്നീട് മാഞ്ഞു പോവുകയും ഒരു സ്ഥലത്ത് ചെന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയും തലക്കെട്ടുകൾക്കും ഡിസ്പ്ലേകൾക്കും എല്ലാം ഒരു സ്വഭാവം നിലനിർത്തുകയും ചെയ്തു. ഇവിടെ പരാമർശിക്കപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഞാനിപ്പോ ചാനൽ 24 ശ്രീകണ്ഠൻ നായരുടെ ചാനലിന്റെ പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്ത്യ വിഷനെ കുറിച്ച് ഇവിടെ പരാമർശം ഉണ്ടായിരുന്നു. ഇന്ത്യ വിഷൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ഞാനും ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇപ്പോ പലരും ഞങ്ങളുടെ ഡെസ്കിലുണ്ടായിരുന്ന പലരും അന്ന് എന്നോട് തർക്കിച്ചിരുന്ന ഒരു വിഷയമാണ്, ഇന്ത്യ വിഷനില് നികേഷ് ചെയ്യുന്നത് പോലെയാണ് ന്യൂസ് ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ പേരുകളെല്ലാം പറയുന്നത് നമ്മളെല്ലാം അങ്ങോട്ടും കൂടെ അറിയാവുന്നവരായതുകൊണ്ടും ഇത് വളരെ ക്ലോസ്ലി നമ്മൾ മോണിറ്റർ ചെയ്ത് പോകുന്ന ഒരു അക്കാഡമിക് ഡിസ്കഷനും കൂടി ആയതുകൊണ്ടാണ്. അപ്പൊ നികേഷ് ചെയ്യുന്നത് പോലെയാണ് വാർത്ത ചെയ്യേണ്ടത്, അത്രയും എരിവും പുളിയും ചേർത്ത് തന്നെ ചെയ്യണം എന്നുള്ളത്. എനിക്ക് അന്ന് അതിനോട് പൂർണ്ണമായ യോജിപ്പുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എൻ്റെ യുവ സുഹൃത്തുക്കൾ പലരും അതിനോട് വിയോജിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അന്ന് കണ്ടിരുന്ന ഒരു കാര്യം, പ്രിന്റ് ജേർണലിസത്തിൽ അടിസ്ഥാനപരമായി ട്രെയിനിങ് കിട്ടുകയും പ്രിന്റ് ജേർണലിസത്തിന്റെ ആ ഒരു 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 കടമ്പകളിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച്
വാർത്തയോടുള്ള ഒരു സമീപനത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും പ്രിന്റ് ജേർണലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളവരാണ് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വാർത്തയോടുള്ള ഒരു സമീപനം ജേർണലിസ്റ്റിൽ നിന്ന് വരാത്ത ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. അന്ന് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, നികേഷ് എന്ന് പറയുന്ന ഒരു അവതാരകന്റെ ചാതുര്യം, സ്ക്രീൻ പ്രസൻസ്, വാർത്ത ചടുലമായി സ്ക്രീനിൽ വിളിച്ചു പറയുന്ന ഒരു രീതി, ആ രീതി അന്നൊരു വ്യത്യസ്തത സൃഷ്ടിക്കുകയും കുറെ കാലത്തേക്ക്, ഞാനത് വളരെ അടിവരയിട്ട് പറയുന്നു, കുറെ കാലത്തേക്ക് ഏഷ്യ ഇന്ത്യ വിഷൻ ഒരു കൾച്ചറായി നിലനിൽക്കുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം ആ ചാനൽ എവിടെ പോയി, അത്തരം അവതാരകർ എവിടെ പോയി എന്നുള്ള അവസ്ഥ. ഞാൻ അതുകൊണ്ട് ചാനൽ 24ന്റെ കാര്യത്തിൽ ശ്രീകണ്ഠൻ നായർ ജേർണലിസ്റ്റ് അല്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് ഒരു വാർത്തയെ ഒരു എന്റർടൈൻമെന്റിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുത്താൽ അതിന് കുറെ കാലത്തേക്ക് പ്രേക്ഷകരുണ്ടാവും, പക്ഷെ അത് സ്ഥായിയായി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാവുന്ന പുതിയ തലമുറ വസ്തുതകളിലേക്കും ഫാക്ട്സിലേക്കും ഫിഗേഴ്സിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മുഖ്യ ചാനലുകൾ സ്വപ്ന പോലെയുള്ള വിഷയങ്ങളിൽ ഇത്രയേറെ ഇക്ലിപ്പെടുത്തുന്ന വാർത്തകളുമായി വരുന്നതിന് കാരണം അത് തൃപ്തിപ്പെടുത്തുന്ന ഒരു 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 മൈനോറിറ്റി, അത് പ്രത്യേകിച്ച് ഒരു 40+ അല്ലെങ്കിൽ 50+ ആളുകൾ മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല യങ്സ്റ്റേഴ്സ് 25 to 35 ഏജിലുള്ള തിരക്കുള്ള ആളുകൾക്ക് ഇത് കണ്ടിരിക്കാൻ നേരം ഉണ്ടാവുന്നത്. അവരുടെ കൈപ്പിടിയിലുള്ള മൊബൈൽ ഫോണുകളിൽ അവർക്ക് ആവശ്യമുള്ള വിവരം എല്ലാം കിട്ടുന്നുണ്ട്, അവരതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ റിമോട്ട് എന്ന് പറയുന്ന സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പുറത്ത് നടക്കുന്ന സീരിയലുകളിൽ ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സും തന്തയെ അന്വേഷിച്ച് നടക്കുന്ന മക്കളും ഭർത്താവിനെ തിരിച്ചറിയാത്ത ഭാര്യയും ഒക്കെ ഉള്ളത് ഒരു ഒരു പിടി ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതേ സ്വഭാവമുള്ള വാർത്തകൾ കൊടുക്കുന്ന വാർത്താ ചാനലുകളായിട്ട് മാറുന്നതുകൊണ്ടാണ്. അത് വാർത്തയാണ് എനിക്കറിയില്ല, പക്ഷെ അതിന് കുറെ കാലത്തേക്കെങ്കിലും പ്രേക്ഷകരുണ്ടാവും. ഓഗ്മെന്റഡ് റിയാലിറ്റി പോലെയുള്ള സംഗതികൾ ഇവിടെ സഹദേവനാന്നുകൊണ്ട് പരാമർശിച്ചുണ്ട്. എന്തുകൊണ്ട് BBC പോലെയുള്ള റെപ്യൂട്ടഡ് ആയ ചാനലുകൾ അത്തരം സംഗതികൾ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് NDTV പോലെയുള്ള ചാനലുകൾ അത് ഉപയോഗിക്കുന്നില്ല? ഓഗ്മെന്റഡ് റിയാലിറ്റി കളിപ്പാട്ടമാണ്, ആ കളിപ്പാട്ടത്തോടാണോ വാർത്തയെ കൊണ്ടുപോകേണ്ടത്? കുറച്ചു കാലത്തേക്ക് ഒരു ഫാന്റസി, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ടത് കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. ആ കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള വാർത്തകൾ നിലനിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. രവിയേട്ടനിലേക്ക്, രവിയേട്ടൻ തീർച്ചയായും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു എഡിറ്ററായിരുന്നു താങ്കൾ. ഇപ്പോഴത്തെ ഒരു നാടകീയത പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹിസ്ട്രിയോണിക്സ്, ഒരു 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 മജീഷ്യന്റെ ചടുലതയും ഒക്കെ ആയിട്ടുള്ള ഒരു നാടകീയമായ മുഹൂർത്തങ്ങൾ, പ്രത്യേകിച്ചും മോർണിംഗ് ബാൻഡ്, മുൻപ് മോർണിംഗ് ബാൻഡ് ആർക്കും വേണ്ട, ആരെയെങ്കിലും കിട്ടുന്നവരെ വെച്ച് നമ്മളൊരു മോർണിംഗ് ഷോ നടത്തുകയായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് മോർണിംഗ് ഷോ പിടിച്ചെടുക്കുകയാണ്, അപ്പൊ പുതിയൊരു ബാൻഡ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് മോർണിംഗ് ഷോ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഉള്ള ഒരു ഒരു പോക്ക് കുറച്ചിട്ട് ഹിസ്ട്രിയോണിക്സിലേക്കുള്ള ഒരു മാറ്റവും മറ്റും എങ്ങനെയാണ് അത് രവിയേട്ടൻ വിലയിരുത്തുന്നത്? സനല, ആ മോർണിംഗ് ഷോയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 24ന്റെ അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം 24ൽ വെച്ച് തുടങ്ങിയതുകൊണ്ട് അതിൽ നിന്ന് ഈ മോർണിംഗ് ഷോയിലേക്ക് എളുപ്പം തന്നെ വരാം. ഈ 24 മലയാള ടെലിവിഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ പ്രവണത തന്നെയാണ്, ഒരു പ്രവണത അവർ സൃഷ്ടി ഉണ്ടാക്കി തുടക്കം വെച്ചിട്ടുണ്ട്. അപ്പം ഈ രാവിലെ 7 മണിക്ക് അവരുടെ ഇത് തുടങ്ങുന്നു. രാവിലെ 7 മണിക്ക് ആ ചാനലിലെ ശ്രീകണ്ഠൻ നായർ വരുന്നതോടൊപ്പം തന്നെ അവരുടെ റേറ്റിംഗ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്ത് പോവുകയാണ്. അപ്പം അതിനുള്ള ഒരു ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ കഴിഞ്ഞ ആഴ്ചയിലെ യൂട്യൂബ് ട്രെൻഡിങ് നോക്കുക, 6:57 സുനിതാ ഈ പിന്നെ ഇയാളുടെ പ്രോഗ്രാം തുടങ്ങി തുടങ്ങിയപ്പം തന്നെ കിട്ടുന്ന അവരുടെ ട്രെൻഡിങ് 8.5K ആണ്, 8500. അതേസമയത്ത് ഏഷ്യാനെറ്റിന് 6:57 തന്നെ 4,193. മനോരമയ്ക്ക് 2,539, മാതൃഭൂമിക്ക് 549. അപ്പം ഇത് കാണിക്കുന്ന 7 മണിക്ക് തന്നെ വലിയൊരു ഈ ട്രെൻഡിങ് അങ്ങനെ കയറി കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം രാവിലെ 7 മണിക്ക് തന്നെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞു. അപ്പം ആ പ്രേക്ഷകരിലെ
വലിയ ഭൂരിപക്ഷം സമൂഹം ആ ആ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരുപാട് നേരം തന്നെ അവരുടെ കൂടെ തുടരാനാണ് സാധ്യത. ആദ്യത്തെ പത്ത് മണി വരെ എന്തായാലും വലിയൊരു ശതമാനം ഉണ്ടാവും. പിന്നെ അങ്ങോട്ടും ആ ഒരു ട്രെൻഡിങ് അവർ സൃഷ്ടിച്ചു കഴിഞ്ഞതുകൊണ്ട് പ്രേക്ഷകർ 24 കൂടെ നിൽക്കും എന്നുള്ളതാണ് ഒരു നമ്മുടെ എൻ്റെ ഒരു ഊഹം. പിന്നെ ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് നേരത്തെ പിന്നെ ഏഷ്യാനെറ്റിലെ വളരെ പോപ്പുലറായ നമ്മൾ തമ്മിൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് കേരളം മലയാളം ടെലിവിഷൻ മീഡിയയിൽ വളരെ സ്ഥാനമുള്ള ഒരു വളരെ പോപ്പുലറായ ഒരു ആങ്കർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈ അദ്ദേഹത്തിന്റെ സംസാര രീതി നോക്കിയാൽ ഭാഷ വളരെ സാമാന്യ ഭാഷയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റ് ചാനലുകളിലെ അവതാരകന്മാരും അവതാരികമാരൊക്കെ പറയുന്ന പോലുള്ള മസിൽ പിടിച്ച അച്ചടി ഭാഷയല്ല അയാൾ ഉപയോഗിക്കുന്നത്. അയാൾ നേരെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ ഉള്ള ഒരു ഭാഷാ രീതിയാണ് അയാൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അയാളുടെ ഒരു അടുപ്പം തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള സാധനങ്ങളോടുള്ള നമ്മളുടെ പ്രായപരിധിയിലൊക്കെ വരുന്ന ആളുകൾക്ക് ചില ചില ദഹനക്കേട് തോന്നുമെങ്കിൽ പോലും അതും കൂടെ വരുന്നതോട് എന്ത് പറയാം എല്ലാ വിഭാഗം പിന്നെ പ്രേക്ഷകരെയും അയാൾക്ക് കൂടെ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി കാണാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികള് അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളെ മോശക്കാരനല്ല, സ്ത്രീകള് വീട്ടമ്മമാര് അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഒരു പ്രത്യേക ടാർഗറ്റ് ഓഡിയൻസ് ഇല്ല ആ ചാനലിന്. എല്ലാവരും അവരുടെ കൂടെ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ ബാബു ജോസഫ് പറഞ്ഞ പോലെ ദീർഘകാലം ഇത് നിന്നു പോകുമോ എന്നുള്ള പ്രവചനം നടത്താൻ എന്നെ കണ്ട് ഞാൻ മുതിരുന്നില്ല. അപ്പൊ ആ ട്രെൻഡ് ഇങ്ങനെ വളർന്നു കഴിഞ്ഞ ജി ആർ പി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്ക് 26 ജി ആർ പി നോക്കുകയാണെങ്കിലെ ഏഷ്യാനെറ്റിന്റെ 241 24 158 അതിന്റെ അർത്ഥം എന്താണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം 83 മനോരമ 116. അപ്പൊ മനോരമയും പിന്നെ 24 തമ്മിലുള്ള വ്യത്യാസം 42. അപ്പൊ ഇങ്ങനെ ഈ ഒരു വ്യത്യാസം ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് ഇപ്പം 24 ചെയ്യുന്നത്. പക്ഷെ അതേസമയത്ത് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീകണ്ഠൻ നായരും ഒന്ന് രണ്ട് പ്രസന്റേഴ്സും ഒഴിച്ച് പിന്നെ വാർത്തയോട് നേരത്തെ തോമസ് ഒക്കെ പറഞ്ഞതുപോലുള്ള അവരെടുക്കുന്ന ചില വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അപ്പൊ അതോട് ഇല്ലാതെ പിന്നെ അവരുടെ ഫീൽഡ് റിപ്പോർട്ടിങ്ങും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത് മറ്റ് ചാനലിനേക്കാളോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പിന്നെ ഒരു അതിസാമാന്യ അല്ല അതിസമർത്ഥരായ എന്ന് പറയാൻ മാത്രമുള്ള പിന്നെ റിപ്പോർട്ടർമാരൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് അതിൽ പറയാം. പിന്നെ റേറ്റിംഗിന്റെ ഒരു ഉള്ളടക്കത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഇതും കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഈ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള പിന്നെ വാർ മത്സരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരസ്യത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. അപ്പൊ പരസ്യത്തിന് വേണ്ടിയുള്ള മത്സരമായത് കൊണ്ട് തന്നെ അതാണ് വാസ്തവത്തിൽ ഉള്ളടക്കത്തെ ഈ നേരത്തെ പിന്നെ സനല് പറഞ്ഞവരെ ഷേലോ ആക്കി മാറ്റാനുള്ള പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ പരസ്യ വരുമാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. വരുമാനം വേണം എന്നല്ല, പക്ഷെ പരസ്യ വരുമാനത്തോടുള്ള ഓവർ ഡിപെൻഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പകരം റവന്യൂവിനുള്ള മറ്റ് സോഴ്സസിലേക്ക് പോകേണ്ട വരിസംഖ്യ പോലുള്ള മറ്റ് സോഴ്സസിലേക്ക് ഓൺലൈൻ അങ്ങനെയുള്ള സോഴ്സസിലേക്ക് മാറുകയും പരസ്യ വരുമാനത്തിലുള്ള ഡിപെൻഡൻസി കുറഞ്ഞു വരികയും ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെന്താ അതിൽ പറയാം, അതാണ് ഒരു കാര്യം. ഇപ്പൊ ഉദാഹരണ രീതിയൊന്നും പറയാം, മിസ് ചെയ്ത് നമുക്കൊരു വാർത്ത മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ജനകീയ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് മിസ് ഉണ്ടായി എന്നല്ല നമ്മൾ നമ്മുടെ ഡെസ്ക് മീറ്റിംഗിൽ അല്ല എഡിറ്റോറിയൽ മീറ്റിംഗിൽ നമ്മൾ പറയുന്നത്. എന്താണ് മറ്റേ നമ്മുടെ എതിരാളി കൊടുത്ത സാധനം നമ്മൾ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഉള്ളടക്കത്തിൽ വന്നിരിക്കുന്ന ഈ ഷാലോനെസ് കാരണം എന്ത് സംഭവിക്കുന്നു? അനേകം ജനകീയ പ്രശ്നങ്ങൾ വിസ്മരിക്കപ്പെട്ടു പോകും. പിന്നെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിൽ നിന്നും മാറി സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ടെലികാസ്റ്റിന്റെ വലിയൊരു ശതമാനം ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്നാണ് വാർത്ത ഉണ്ടാകുന്നത്. അപ്പം ഫീൽഡിൽ നിന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ടെലിവിഷനിൽ മലയാളം ടെലിവിഷനിൽ ഇല്ലാതായിരിക്കുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ. ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചെലവ് കുറയുന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രീ പ്രകാശ് മേനോനിലേക്ക് വരുന്നു. ശ്രീ പ്രകാശ് മേനോൻ, മുൻപ് ടാമായിരുന്നു, ഇപ്പോൾ ബാർക്കാണ്. എന്താണ് ഇവ? റുഡിമെന്ററിയായ കാര്യമാണ് എങ്കിലും ഒന്ന്, താങ്കൾ ആ മേഖലയിൽ വലിയ രീതിയിൽ ഗവേഷണം നടത്തുന്ന ആളാണ്, അതിപ്പോഴുണ്ടാക്കിയ ഒരു മാറ്റങ്ങൾ എന്താണ്? ന്യൂസ് ചാനലുകളുടെ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? പ്രോഗ്രാം ചാനലുകളിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? നേരത്തെ ഡിവേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മാർക്കറ്റിംഗ് മത്സരമാണോ, ഇത് പരസ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരു മത്സരമാണോ? പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. കേരള ടു കേരളയും
പുറത്തു നിന്ന് കേരളത്തിലേക്കുള്ളതിന്റെയും എല്ലാ രീതിയിലും നാഷണൽ ബ്രാൻഡ്സിന്റെ എല്ലാം ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഈ പറയുന്ന ഈ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നത്? സത്യത്തില് എന്റെ സൗണ്ട് കേൾക്കാമല്ലോ? തീർച്ചയായും. ഈ റേറ്റിംഗ് വാർ എന്ന പ്രയോഗത്തോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ബേസിക്കലി. കാരണം രവിയേട്ടൻ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. റേറ്റിംഗ് ഉണ്ടാക്കിയത് തന്നെ ഒരിക്കലും ഒരു കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ടല്ല, ഇത് മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. മാർക്കറ്റിംഗുകാരില് ഇപ്പൊ അനിലിനൊക്കെ ഇത് നന്നായിട്ട് പറയാൻ പറ്റും. കാരണം മാർക്കറ്റിംഗ് ഒരു ബൈബിളാണ്, ടാങ്ക് റേറ്റിംഗ് ആണെങ്കിലും മാർക്ക് റേറ്റിംഗ് ആണെങ്കിലും. ഇതിന്റെ മാനദണ്ഡം തന്നെ മാത്തമാറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ഇത് എത്ര നേരം കാണുന്നു, ഈ ലാസ്റ്റ് പ്രോസസ്സാണ്. ഈ ബാർക്കിന്റെ ആണെങ്കിലും ടാമ്പിന്റെ ആണെങ്കിലും ഏറ്റവും എൻഡിലാണ് ഈ കണ്ടന്റിന്റെ നമ്മുടെ കൊടുക്കുന്ന ഫിക്സഡ് പോയിന്റ് ചാർട്ട് ആഡ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇന്ന ടൈം ബാൻഡിൽ കണ്ടത് ഇന്ന പ്രോഗ്രാം ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ആ സമയത്താണ്. പക്ഷെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇന്നിപ്പോ എല്ലാ ചാനലിലും എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ആണ് റേറ്റിംഗ് 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 എന്ന് പറയുന്നത്. റേറ്റിംഗിന്റെ പ്രഷർ എത്ര ചാനലിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് ഒന്ന് രണ്ട് മേജർ വളരെ വലിയ കോർപ്പറേറ്റ്സ് വർക്ക് ചെയ്തതിന്റെ പേര് കറക്റ്റ് അറിയാം. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്നിട്ടുള്ള ഒരു പ്രഷർ ആയിരുന്നില്ല സൺ നെറ്റ്വർക്കിലുള്ള. അപ്പൊ ഇന്ത്യ വിഷനിൽ തീരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ റേറ്റിംഗിന്റെ ഒരു പ്രഷർ വരുന്ന സമയമായിരുന്നു. ഇന്ത്യ വിഷനും ആ ഒരു ഫ്രീഡം ആയിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ കണ്ടന്റും ഈ റേറ്റിംഗും രണ്ടും രണ്ടാണ്. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഇത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ കണക്ട് ചെയ്യപ്പെടുന്ന പോയിന്റ് കണ്ടെത്തുന്നതാണ് ആ മാനേജ്മെന്റിന്റെ മിടുക്ക്. അതൊരുപക്ഷെ മാർക്കറ്റിംഗുകാരാണ് ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് അവർ അതിനുവേണ്ടി പ്രഷർ കൊടുക്കും. ഇത് ഇന്നതുപോലെ സാധനം വർക്കൗട്ട് ചെയ്യണം, ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ ഇങ്ങനെ മാർക്കറ്റ് റേറ്റിൽ കിട്ടും, ആ റേറ്റ് വെച്ച് ആ ബാൻഡ് എനിക്ക് കൂടുതൽ റേറ്റിന് വിൽക്കാൻ പറ്റും. ഇത്തേയുള്ള ബാക്ക് ടു സൈക്കോളജി. പക്ഷെ കണ്ടന്റ് ചെയ്യുന്ന ഒരാൾ, ന്യൂസ് ആയിക്കോട്ടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, കാരണം ഞാനിപ്പോ ന്യൂസിൽ അത്ര എക്സ്പെർട്ട് അല്ല, ജേർണലിസത്തിലെ എത്തിക്സും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ, ഞാനിപ്പോഴും എന്റർടൈൻമെന്റ് സൈഡാണ് കൂടുതൽ പഠിക്കുന്നത്. പക്ഷെ ന്യൂസ് ചാനലിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ന്യൂസിന്റെ ഒരു സാധ്യതകൾ, പ്രത്യേകിച്ചും അതിന്റെ ജനങ്ങൾ കാണുന്ന ഒരു ടൈം ബാൻഡ്, അതിന്റെ ഒരു സ്വീകാര്യത, ഇതെല്ലാം വളരെ പ്രസക്തമായി പഠിച്ച് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. ഇപ്പോ 24 കേസിൽ ശ്രീകണ്ഠൻ നായർ ഞാൻ പ്ലസ് പോയിന്റ് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ജേർണലിസ്റ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ചിട്ട് ചില പാറ്റേൺസ്, ചില കൊമേഴ്സ്യൽ എലിമെന്റ്സ് ഇന്ന് ബാക്കിയുള്ള ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടമാണ്. കാരണം ഇവിടുത്തെ പ്രീമിയർ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് പോലും അതിന്റെ ഒരു ഫോർമാറ്റിൽ തന്നെ ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നു. ഒരു സെറ്റിന്റെ ഫോർമാറ്റ്, വെർച്വൽ സെറ്റിന് പകരം അവർ ഉള്ള ഒരു ഒരു ലിമിറ്റഡ് സെറ്റിന്റെ ഉള്ളിൽ അവർ ഒരു വെർച്വൽ റിയാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു ചിരി തോന്നിക്കും. കാരണം ഒരു വലിയ പ്ലെയർ ഇങ്ങനെ ഒരു ചെറിയ പ്ലെയറിനെ, ചെറിയ പ്ലെയർ അല്ല, ഞാൻ ആരെയും മോശമായിട്ട് കണക്കാക്കുന്നില്ല, പക്ഷെ ഒരു ബിഗിനർ എന്ന രീതിയിൽ വരുന്ന രീതിയിൽ ഒരു പ്ലെയറിനെ ഫോളോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഇവിടെ റേറ്റിംഗിന്റെ പ്രഷർ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ചില കാര്യങ്ങൾ ഒരു ഒരു മാർക്കറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ന്യൂസിന്റെ കാര്യത്തിൽ. എന്റർടൈൻമെന്റിന്റെ കാര്യത്തിലാണെന്നെങ്കിൽ പല വേരിയേഷൻസും വരുന്നുണ്ട്. കാരണം ചില ഏഷ്യാനെറ്റ് തന്നെ ടോപ്പ് ലെവൽ ലീഡറായിട്ട് നിൽക്കുന്നത്, അത് ന്യൂസിലും അങ്ങനെ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. കാരണം ലീഡർ എപ്പോഴും എല്ലാ പോയിന്റിലും ലീഡർഷിപ്പ് വേണമെന്ന് കീപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന്റെ ഒരു ബാക്കപ്പ് അവർക്കുണ്ട്, ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് അവർക്കുണ്ട്. അതിന്റെ പ്രഷർ അവർ കണ്ടന്റ് മാനേജ്മെന്റ് കണ്ടന്റ് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോ ഇത് ബാക്കി എല്ലാവരും ഫോളോ ചെയ്യാറില്ല. ചില കാര്യങ്ങൾ അഗ്രസീവായിട്ട് മൂവ് ചെയ്യേണ്ട വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അഗ്രസീവായിട്ട് മൂവ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റീവ് ടീമുകൾക്കും ന്യൂസിന്റെ ആൾക്കാർക്കും വളരെ വളരെ പ്രഷറുള്ള ഒരു സിറ്റുവേഷനാണ് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, ന്യൂസിന്റെ കാര്യത്തിലാണെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഐ മീൻ ഞാൻ പറയുന്ന മീഡിയ രംഗത്ത്. കാരണം ഇപ്പൊ സഹദേവട്ടൻ പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ രവിയേട്ടൻ പറഞ്ഞ രീതിയിലോ ഒരു എത്തിക്സോ കാര്യങ്ങളോ കീപ്പ് ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിക്കുന്ന ഒരു ബാക്കിലായി പോവുക ചെയ്യുന്നത്. കാരണം അവിടെ റേറ്റിംഗ് എന്നൊരു ഒരു മാനദണ്ഡം ഇരിക്കെ തന്നെ, പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ വേണ്ട എന്താണെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ബാർക്ക് സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ രീതിയിൽ പറയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്ന എത്തിക്സും കാര്യം മാറ്റങ്ങൾ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ നികേഷ് ഒരു സ്റ്റൈൽ കൊണ്ടുവന്നു, ഇപ്പൊ NDTV അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറം രാജ്യത്തെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്ന് വളരെ അഗ്രസീവായിട്ട് ന്യൂസ് പ്രസന്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അതിലൊരു ഹരം കയറി, അല്ലെങ്കിൽ അതൊരു ഒരു താല്പര്യം കൂടുതൽ തോന്നി. കാരണം വേറിട്ട ഒരു പാതയായിരുന്നു. കാരണം ഒരു സ്ഥിരം വായിക്കുന്ന ഒരു സ്റ്റൈൽ മാറ്റിയിട്ട് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. ലൈവ് ഷോ എങ്ങനെ ഇന്ത്യ വേർഷൻ പോപ്പുലർ ആയത്, നമുക്ക് ആദ്യം ഇപ്പോഴും ആലോചിക്കാം. ഞാൻ ഏഷ്യാനെറ്റിലേക്ക് ഉള്ളപ്പോഴാണ് ഇന്ത്യ വേർഷൻ പോപ്പുലർ ആയി വരുന്നത്. ആ സമയത്ത് ആദ്യം ചെയ്യണത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുന്ന ഒരു ലൈവ് രാത്രി ചാർജ് OBയിൽ കാണിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലൈവിനെ പറ്റി നമ്മൾ ബോധവാനാവുന്നു.
അപ്പൊ അതിനു മുമ്പ് ഏഷ്യാനെറ്റിലെ എല്ലാ ആൾക്കാർക്കും അറിയാം, തോമസ് ഏട്ടനും എല്ലാവർക്കും അറിയാം, ആ സമയത്ത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ വളരെ ഒരു ദൂരദർശന്റെ രീതിയിലുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ന്യൂസ് പ്രസന്റേഷൻസ് ആയിരുന്നു. നേരെ ഈ വാർസൈറ്റിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഒരു പാറ്റേൺ വർക്ക്ഔട്ട് ചെയ്ത് അപ്പൊ ആൾക്കാർക്ക് അത് താല്പര്യം തോന്നിച്ചു. അത് ഇന്ത്യ വാഷിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതേ സൈക്കോളജി തന്നെയാണ് ഇപ്പൊ 24 ഉപയോഗിച്ചിട്ടുള്ളത്. 24 ഒരു പ്ലസ് പോയിന്റ് ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ അത് സ്ഥിരമാണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡിങ്, എത്തിക്സിന് ചിലപ്പോ നിരക്കാത്തതാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അത് പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ച് ഒരു കൊമേഴ്സ്യൽ എലിമെന്റ്സ് അതിൽ വരുന്ന ഒരു പോയിന്റിൽ അത് ആൾക്കാർക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പോയിന്റ്. പിന്നെ മറ്റുള്ള ന്യൂസ് ചാനലിനെ അപേക്ഷിച്ച് ഞാൻ ഇപ്പോ ന്യൂസ് ചാനൽ സർഫ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പല ന്യൂസുകളും നമുക്ക് ഒരു അരമണിക്കൂർ കണ്ടാൽ പിന്നെ ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് കാണുമ്പോൾ വീണ്ടും അതേ കണ്ടന്റ് തന്നെ പോകുന്നു, വലിച്ചു തിരി പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ന്യൂസ് കണ്ടന്റിന്റെ ഡ്യൂറേഷൻ കൂട്ടൽ ചെയ്യുന്നു. സെയിം ടൈം 24 ഞാൻ കണ്ട പ്ലസ് പോയിന്റ് ആ 100 ന്യൂസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇഷ്ടമായി തോന്നുന്നു. 100 ന്യൂസ് പല റെപ്യൂട്ടേഷൻ വരുന്നുണ്ട് പലപ്പോഴും, പല കാര്യങ്ങളും അങ്ങനെ റെപ്യൂട്ടേഷൻ നന്നായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ കാര്യത്തിൽ വെച്ചാൽ ഫ്ലാഷ് ന്യൂസ് ആണ്. എനിക്ക് പറയാം, ഞാനിപ്പോ മൊബൈലിലുള്ള പോലെയാണ്, കാരണം യൂത്തിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വിയോജിപ്പുള്ളത് യൂത്ത് ന്യൂസ് ചാനൽ കാണുന്നില്ല എന്നല്ല, കാണുന്നുണ്ട്. അവൻ കാണുന്നത് ഒരുപക്ഷെ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കില്ല, അവൻ കാണുന്നത് യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള അവന്റെ ഗാഡ്ജറ്റിലായിരിക്കും കണ്ടോണ്ടിരിക്കുന്നത്. അവനെ തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ആ രവിയേട്ടൻ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. അത് ഒരു ട്രെൻഡിങ് ഉണ്ടാവാന്നുണ്ടെങ്കിൽ അവൻ അവർ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് അത്. അപ്പൊ അതെന്ന് വെച്ചാൽ ക്യാപ്സൂളിംഗ് ആണ് നമുക്ക്. എനിക്ക് അതിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു ലാഗ് ഉണ്ട്, ഞാൻ അടുത്ത് സ്കിപ്പ് ചെയ്യും. ഇതാണ് ഇന്നത്തെ എല്ലാ യൂത്തിന്റെ ട്രെൻഡ്. യൂത്ത് മാത്രമല്ല, എല്ലാ ആൾക്കാരും ആ ഒരു ഹാബിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇതിലെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാണ്. ഇതിപ്പോ ന്യൂസിന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നു. അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് ചാനലിലുള്ള ചേഞ്ച് എന്ന് വെച്ചാല് എന്റർടൈൻമെന്റിലും ഈ ചാനൽ വാർ എന്നുള്ളത് ബിസിനസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ്, അല്ലാതെ കണ്ടന്റ് നോക്കിയിട്ടൊന്നല്ല. കാരണം ഇപ്പൊ ഏഷ്യാനെറ്റിലെ കണ്ടന്റ് വളരെ വ്യക്തമായിട്ട് പറയും, നമ്മളൊക്കെ ഏഷ്യാനെറ്റ് കാണുന്ന ആൾക്കാരാണ്, എന്റർടൈൻമെന്റും കാണുന്ന ആൾക്കാരാണ്. എല്ലാ ചാനലും കാണുമ്പോൾ തന്നെ അതിനേക്കാൾ നല്ല കണ്ടന്റ് ഫിക്ഷൻ ആണ്. ഇപ്പൊ പ്രൈം ടൈം ആണ്, എന്റർടൈൻമെന്റ് ചാനൽസിൽ പ്രൈം ടൈം ഫിക്ഷൻ ആണ് അതിന്റെ ഒരു ഒരു മേജർ പാർട്ട് വരുന്നത്. ആ മേജർ പാർട്ടിന്റെ കണ്ടന്റ് പലപ്പോഴും ഒരിക്കലും ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു പുതുമ പ്രതീക്ഷിക്കാനായിട്ട് ഞാൻ റെഡിയല്ല, കാരണം വരില്ല അതിനുള്ളിൽ. കാരണം വെച്ചാൽ പുതിയ ചാനലിൽ പ്രതീക്ഷിക്കും, അപ്പൊ സിഇഒ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ആ പുതിയ കണ്ടന്റുകൾ പരീക്ഷിക്കുന്നു വരാം. പക്ഷെ അവരങ്ങനെയല്ല, അവർ ബിസിനസ് സെല്ലിംഗ് പോയിന്റിൽ മാത്രമാണ് ചെയ്യാറുള്ള കാര്യം. ഇതാണ് ബേസിക് സൈക്കോളജീന്റെ. നമ്മളതിനെ വാറെന്നും ബാക്കിയുള്ള കാര്യങ്ങളും പറയുമ്പോഴും പോലും ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ബിസിനസ് തന്നെയാണ്. എന്നിട്ട് പോലും പല ചാനലും ഇപ്പൊ 40-50 പോയിന്റ് ജി ആർ പി കിട്ടുന്ന ഒരു ചാനലിന്റെ റവന്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലവേഴ്സ് 140 ആയിട്ട് പോലും റവന്യൂന്റെ കാര്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ എന്തായാലും രേഖയിലേക്ക് ഒന്ന് പോവുകയാണ്. രേഖ, ഒരു കാലത്ത് ടാമിന്റെ ഏറ്റവും വലിയ ഡാർലിംഗ് ആയിരുന്നു രേഖ, ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ഫാമിലി ക്വിസിന്റെ സമയത്ത് സ്ഥിരമായി നമ്പർ വൺ സ്ലോട്ടുകൾ അലങ്കരിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ 24 വരുമ്പോൾ ആ ചാനലിന്റെ പ്രത്യേകിച്ചും അതിന്റെ ലീഡ് ആങ്കർ ആയിട്ടുള്ള ശ്രീ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത, അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്സാഹം, അദ്ദേഹത്തിന്റെ ചടുലത, ഇതെല്ലാം വളരെ നിർണായകമായ ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും മോർണിംഗ് സെഷനിൽ ബാക്കി ചാനലുകളിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ആളുകൾ തന്നെ മോർണിംഗ് ഷോകൾ അവതരിപ്പിക്കുന്നു. ഇദ്ദേഹം കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആകുന്നു, ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം ആളുകളുമായി ഇടപഴകുന്നു. ഒരു മിനിസ്റ്ററാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ മിനിസ്റ്റർക്ക് മൈക്ക് കൈമാറാൻ പറയുന്നു, മിനിസ്റ്റർ താങ്കൾ റിപ്പോർട്ട് ചെയ്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്രണ്ട്ലിനെസ് കൊണ്ടുവരുന്നു. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലയാളം ടെലിവിഷനിൽ ആദ്യമായി ഈ ഇന്ററാക്റ്റീവ് പരിപാടികൾ കൊണ്ടുവന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രേഖ തന്നെയാണ്. കാരണം തീർച്ചയായും ഒരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ എങ്ങനെയാണ് ഇതിനെ മൊത്തത്തിൽ ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളെ വിലയിരുത്തുന്നത് ആദ്യകാലം മുതൽ ഈ മേഖലയിലുള്ള ആൾ എന്നുള്ള നിലയ്ക്ക്? ആദ്യം തന്നെ ഈ വലിയൊരു താങ്ക്സ് എന്ന് വെച്ചാൽ, ഈ ടെലിവിഷൻ ന്യൂസ് രംഗത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ സമയം കാണാൻ പറ്റുന്നൊരു ഭാഗ്യം കുറെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഓൾ മൈ എന്താ പറയുക, എന്റെ സീനിയേഴ്സ് ആൻഡ് മൈ കൊളീഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വലിയ താങ്ക്സ്. ഇനി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാല് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടാമിന്റെ ഒരു വാറിന്റെ ഒന്നും ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രകാശിനെ മനസ്സിലാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അന്ന് 23 പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്കറിയണതല്ല എന്തിനാ 23 പോയിന്റ് കേമാണോ എന്ന് നമുക്കറിയില്ല, നല്ലത് മോശമാണോ എന്ന് അറിയില്ല. പക്ഷെ അത് പിന്നെ ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങിൽ അത് വന്നു പോയതാണ്. ആ ഒരു ട്രെൻഡ് നമ്മൾ തുടങ്ങിയത് ഈ വരമൊഴിയിൽ നിന്നും വായ്മൊഴിയിലേക്ക് മാറിയ ഒരു സംഭവത്തിലാണ് നമ്മുടെ ഇത് വന്നത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്ന കൂടുതലായിട്ട് ഇന്ററാക്ഷൻ എന്നൊരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അതിന്റെ കൂടുതലായിട്ട് ടെലിവിഷൻ ബീയിങ് ഒരു എന്താ പറയാ ഒരു പുഷ് മീഡിയം ആൻഡ് കോണ്ടന്റ് പുഷിയാണ്, പക്ഷെ ഡിജിറ്റൽ മീഡിയം ഒരു പുൾ മീഡിയമാണ്. എന്താ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോയി പിക്ക് ചെയ്ത് സംസാരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ററാക്ഷൻ ഞാൻ
വൺ വേ ആയിരുന്നു. അത് ഞാൻ സംസാരിച്ചാലും ആൾക്കാർക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് വന്നൊരു എഴുത്തോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അന്ന് ഇതൊന്നും ഈ ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർക്ക് റീച്ച് ചെയ്യുന്നു എന്ന് പറയുന്ന പോയിന്റ്. അതായത് ഒരു പ്രോമോ കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റും യൂട്യൂബിൽ ഇത്ര ലൈക്സ് വന്നു, ഇത്ര വ്യൂസ് വന്നിട്ട്, അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് ഇട്ടാൽ മതി എന്ന് പറയുന്ന ഇന്ററാക്ഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് കാലം ഞാൻ കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു പലവിയായിരുന്നു. ഇപ്പൊ എന്റെ ടി വി കാണാത്തതെന്ന് വെക്കും, ഇപ്പൊ അത് മാറി ആൾക്കാർ ചോദിക്കുന്നത് അടുത്ത എപ്പിസോഡ് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് ഇന്ററാക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയാ കൂടുതൽ ഐ മീൻ ജസ്റ്റ് ഗിവൻ ഹൊറൈസൺ കുറച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ ആൾക്കാരുടെ ഒരു ഐഡിയ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, ചെറിയ ചെറിയ കമന്റുകൾ നമുക്ക് വരും നല്ലതും ചീത്തയും ഒക്കെ. അപ്പൊ ഐ തിങ്ക് ഒരു ഒരു ടി വി ആങ്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ അത് ഞാനത് മീഡിയ ആങ്കർ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം ടെലിവിഷൻ എന്നുള്ളൊരു ട്രാൻസിഷൻ എനിക്ക് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്നു. പണ്ട് ഞാൻ എത്തിയിരുന്നു, പക്ഷെ എനിക്കറിയുന്ന അതിൽ എനിക്ക് ഇത്രത്തോളം ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. എന്റെ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു സിനിമ പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ടെലികാസ്റ്റിംഗോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാർ സിംഗർമാരുടെ പ്രോഗ്രാമും നമ്മുടെ ഒന്നും പ്രോഗ്രാംസ് ഒരിക്കലും നിൽക്കില്ല. സോ ഐ ഡു ഹാവ് എ സ്പെസിഫിക് പീപ്പിൾ. ഇപ്പൊ ഈ ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിൽ കൂടെ ഏഷ്യാവിൽ കൂടെ ഐ ന്യൂ ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ സീ മൈ പ്രോഗ്രാം, അവരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ചില സമയത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കംബോഡിയ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ മെസ്സേജ് വരുമ്പോൾ നമുക്ക് മൈ ഗോഡ് ഇവിടേക്ക് ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ചേഞ്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ന്യൂസിന്റെ പാറ്റേൺ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയുന്നേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടെലിവിഷൻ ജി ജനറൽ എന്റർടൈൻമെന്റ് ചാനൽ ആണെങ്കിലും ഇപ്പൊ ഈ കൊറോണ ടൈമില് ACH BCH ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ ഞാൻ പറയുന്ന സ്ഥിതി എപ്പോഴും പറയാറുണ്ട്. അതായത് ഇപ്പൊ കോണ്ടന്റിനെ ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു ബ്രാൻഡിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ എല്ലാം ഫോർ എക്സാമ്പിൾ DD കെയിം ബാക്ക് രാമായണം മഹാഭാരതം ഒക്കെ അല്ലെ, അതിനൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. സോ ഓരോ കോണ്ടന്റും ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് വന്നിരിക്കുകയാണ് ഇവർക്ക് എല്ലാം. ഇപ്പൊ എല്ലാവർക്കും ടിവിയുടെ മുമ്പിൽ അപ്പോയിന്റ്മെന്റ് TV ഇല്ലേ, ഇപ്പൊ അവർക്ക് എപ്പോ വേണമെങ്കിൽ നമുക്ക് കാച്ചപ്പ് ചെയ്യാം എന്നുള്ളൊരു സാധനം. അതുകൊണ്ട് തന്നെ എപ്പൊ വേണമെങ്കിൽ നിങ്ങൾ എനി ടൈം എനിവേർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നോടുകൂടി ഐ തിങ്ക് കുറച്ചുകൂടി ആൾക്കാർക്കൊരു എന്താ പറയാ പിക്ക് ആൻഡ് ചൂസ് ഉള്ളതുണ്ട്. പക്ഷെ ആസ് എഗൈൻസ്റ്റ് ദിസ് ന്യൂസ് കാര്യങ്ങൾ സത്യം പറയാച്ചാൽ അത് ലൈവായിട്ട് കാണണമെങ്കിൽ ഒരു അത് ടെലിവിഷൻ തന്നെ ആ ഒരു പെർസ്പെക്ടീവ് ഒരു ഒരു സ്പെക്ടാക്കുലർ സ്പോർട്സ് ഇവന്റോ അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ന്യൂസ് ഇവന്റോ ലൈവ് കാണണമെങ്കിൽ അത് ഗാഡ്ജറ്റ് കാണുന്നതിനേക്കാളും ഹാപ്പിനെസ് ടെലിവിഷൻ കൂടെ കാണുമ്പോൾ തന്നെ ആയിരിക്കും. അപ്പൊ ദിസ് ഇസ് വാട്ട് ഐ തോട്ട് മൈ പോയിന്റ്. എല്ലാവരും സംസാരിക്കുന്നത് കേട്ടു. അനിൽ, ഞാൻ പെട്ടെന്നൊരു കണക്ക്, പണ്ട് ടാം ആയിരുന്നു സ്വകാര്യമായ ഒരു ഒരു ടെലിവിഷൻ മെഷർ ചെയ്യാനുള്ള, ടെലിവിഷൻ വ്യൂവർഷിപ്പ് മെഷർ ചെയ്യാനുള്ള സംവിധാനമായിരുന്നു. ഇപ്പോൾ സർക്കാർ സംവിധാനമായ ബാർക്കിലേക്ക് വന്നു. മൊത്തം കണക്കെടുക്കുമ്പോൾ ഏകദേശം കേരള മാർക്കറ്റ് എന്ന് പറയുന്നത് കോവിഡിന് മുൻപാണ് പറയുന്നത് ഏകദേശം 1200 കോടി രൂപ, ഇതിൽ പ്രോഗ്രാം ചാനലും ഉൾപ്പെടെയാണ് പറയുന്നത്. ഇതിൽ ഏകദേശം 800 കോടി രൂപ, അതിൽ പിന്നെ ഒരു ഒരു ഏഷ്യാനെറ്റിന്റെ ബൊക്കെ മൊത്തം തന്നെ ഏകദേശം ഒരു ഇപ്പോൾ ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള കണക്കനുസരിച്ച് ഏകദേശം 800 കോടിയാണ് മൊത്തം. 1200 കോടി രൂപ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് മുൻപ് മൊത്തം പ്രോഗ്രാമും ന്യൂസ് ചാനലും രണ്ടും കൂടെ ചേർത്ത്. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ ഏകദേശം പ്രകാശ് മേനോൻ ആഡ് ചെയ്യാനുണ്ടാവും, ഏകദേശം 800 കോടിയാണ് എനിക്ക് കിട്ടിയ വിവരം. അതിൽ 400 കോടി രൂപയോളം ഏഷ്യാനെറ്റ് ബൊക്കെയാണ് മൊത്തം എടുക്കുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ, ഇനി നമ്മൾ ന്യൂസിലേക്ക് മാറുകയാണെങ്കിൽ ന്യൂസ് ചാനലിന് മൊത്തം ഉള്ളത് ഏകദേശം 250 കോടി രൂപയോളമാണ്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഒരു 80-85 crore ഈറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർ അതിന്റെ മനോരമ ഏകദേശം 25-30 അങ്ങനെ ബാക്കി താഴത്തേക്ക് പോകുന്നു. ഇപ്പോൾ ചോദ്യം അനിൽ, മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഈ ബ്രാൻഡിങ് റേറ്റിംഗ് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന ചാനലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഈ കോവിഡ് അല്ലെങ്കിൽ അതിന് മുൻപ് വന്ന തുടർച്ചയായി വന്ന പ്രളയം, നമുക്കറിയാം കേരളത്തിലെ പല കമ്പനികളും ആ രീതിയിലുള്ള സ്പെൻഡ് ഭയങ്കരമായിട്ട് കുറച്ചു, ഇതിന്റെ ഗുണം അവർക്ക് ലഭിക്കുന്നുണ്ടോ? അത് താങ്കൾക്ക് അറിയാമല്ലോ. ന്യൂസ് എന്റർടൈൻമെന്റ് ചാനൽ എന്ന നിലയ്ക്ക് ഒരു ദൃശ്യമാധ്യമ രംഗത്ത് ഒരു മൈക്ക് അടിപ്പിക്കൂ അനിൽ, മൈക്ക് അടിപ്പിക്കൂ, മൈക്ക് അടിപ്പിച്ച് സംസാരിക്കൂ. ആ പറഞ്ഞോളൂ. അപ്പൊ ഈ ഏഷ്യനെറ്റ് വന്നിട്ട് ദൃശ്യമാധ്യമ രംഗത്ത് ഒരു ചലനം സൃഷ്ടിക്കും. നമ്മുടെ ഓഡിയോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓഡിയോ അനിൽ മൈക്ക് കൈപിടിച്ച് സംസാരിച്ചോളൂ. കേൾക്കാം, ബ്രേക്ക് ആവുകയാണ്.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. യെസ് പറഞ്ഞോളൂ. ആ ഓക്കെ. അപ്പൊ ഇതില് ഈ ഈ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാല് ഈ ഏഷ്യാനെറ്റ് എന്റർടൈൻമെന്റ് ചാനൽ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം ഇടുകയുണ്ടായി. അത് പിന്നീട് മറ്റുള്ള ചാനലുകള് അത് അവരെ ഫോളോ ചെയ്യുകയും പിന്നെ പിന്നീട് നമ്മുടെ നാഷണൽ ലെവലിൽ ഈ ടാമും ഇൻടാമും ഒരു ഓഡിയൻസ് മെഷർമെന്റ് ടൂൾസ് വരികയുണ്ടായി. പക്ഷെ ടാമും ഇൻടാമിനും തമ്മിൽ കുറച്ചൊരു കോമ്പറ്റീഷനും അവർ തമ്മിലുള്ള കുറെ അലഗേഷൻസും വിവാദങ്ങളും പക്ഷപാതങ്ങളൊക്കെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോൾ അവർ രണ്ടും മെർജ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ഈ ബാർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എന്റർടൈൻമെന്റ് ചാനലായാലും ന്യൂസ് ചാനലായാലും ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട് സക്സസിന് വേണ്ടി. ഈ നേരത്തെ ഇപ്പൊ സനൽ പറഞ്ഞല്ലോ കണ്ടന്റ് ഇസ് കിങ് എന്നും ഇപ്പൊ പ്രകാശ് പറഞ്ഞു ഈ റേറ്റിംഗ് വാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു സിമ്പിൾ ഫോർമുല വെതർ ഇറ്റ് ഇസ് എൻ എന്റർടൈൻമെന്റ് ചാനൽ ഓർ വെതർ ഇറ്റ് ഇസ് എൻ ന്യൂസ് ചാനൽ കണ്ടന്റ് ഇസ് കിങ് ശരി സംബന്ധിച്ചു. പക്ഷെ ഗുഡ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഗുഡ് വ്യൂവർഷിപ്പ്, ഗുഡ് വ്യൂവർഷിപ്പ് ഈസ് ഈക്വൽ ടു ഗുഡ് ടി ആർ പി, ആൻഡ് ഗുഡ് ടി ആർ പി ഇസ് ഈക്വൽ ടു റവന്യൂ. അപ്പൊ ഈ ഇത് ഇത് വീണ് കിട്ടണം. ഇത് ആദ്യം നമ്മൾ ഗുഡ് കണ്ടന്റ് ആണെങ്കിലും ഇത് കണ്ടന്റ് ആണ്. ഇഫ് ഇറ്റ് ഇസ് ഗുഡ് കണ്ടന്റ്, യു വിൽ ഗെറ്റ് ഗുഡ് വ്യൂവർഷിപ്പ്. If there is good viewership, you will automatically get good TRPs. And if there is good TRPs, you will automatically get good revenue. That will ensure that there is a business viability for the channels in the long term. Appa idana idinte sampradayam karan njan other than a very experienced media person, my agency Exodus Communication aanu Asianet inde vartha news alla sorry entertainment channel 93 il kodige po aadite advertisement inde release order of V-Guard koduthathu njan Asianet inde Asianet and entertainment channel in my company Exodus gave the first release order to ആ കാലഘട്ടത്തില് ശശികുമാർ സാറും ഐസക്കോട്ട് പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് രേഖ അറിയാമോ അജിത് ഭാസ്കറൊക്കെ ഉണ്ടായിരുന്നു. അജിത് ഭാസ്കറൊക്കെ ഞങ്ങള് ചെന്നൈയില് നുങ്കമ്പാക്കം ഓഫീസിൽ സ്ഥിരം കാണുകയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്പൊ ആ സമയത്ത് തുടങ്ങിയ ഒരു ബന്ധം ശശികുമാർ സാറോടും ഐസക്കോട്ട് പള്ളിയും പിന്നീട് അജിത് ഭാസ്കറോടും നമ്മൾ സ്ഥിരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഈ അഡ്വർടൈസ്മെന്റ് റവന്യൂ എങ്ങനെ റവന്യൂ ടു സസ്റ്റെയിൻ ദ ചാനൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറെ വർഷങ്ങൾ എന്റെ ഏജൻസി എക്സോഡസ് കമ്മ്യൂണിക്കേഷൻ പോയി ഓൾ ഇന്ത്യയിലെ ഹൈയസ്റ്റ് റവന്യൂ കൊടുത്തിരുന്ന ഏജൻസി ആയിരുന്നു ഏഷ്യാനെറ്റിന്റെ എന്റർടൈൻമെന്റ് ചാനൽ. അപ്പൊ നമുക്ക് വളരെ ഈ അപ്പൊ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇന്ത്യയില് ആദ്യം അനൗൺസ് ചെയ്ത ചാനലാണ് ശശികുമാർ സാറ് ന്യൂഡൽഹി ടെലിവിഷൻ പി ടി എല്. അതിൽ പറ്റിയിട്ടില്ല, അത് സമയമെടുക്കും. കാരണം അവർക്ക് ഇപ്പൊ റേറ്റിംഗിൽ ഇപ്പൊ കേരളത്തില് അവർക്ക് ഒരു സ്പെസിഫിക് 10 സെക്കൻഡ് റേറ്റ് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിട്ടില്ല. ഇവൻ ദോ റേറ്റിംഗ് പോയിട്ടുണ്ടെങ്കിലും അതിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടോ പ്രൊപ്പോർഷണൽ ആയിട്ടോ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടില്. കാരണം അത് സമയമെടുക്കും. കാരണം ഇത് ഇതിപ്പോ ഇത് ഇത് ഇവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള നമ്മളൊന്ന് നോക്കണം. വെദർ ദേ ക്യാൻ സസ്റ്റെയിൻ ദിസ് വ്യൂവർഷിപ്പ്, വെദർ ദേ ക്യാൻ കം ക്ലോസ് ടു നമ്പർ വൺ ഏഷ്യനെറ്റ്, ആൻഡ് വെദർ ദേ ക്യാൻ ഓവർടേക്ക് ഏഷ്യനെറ്റ്. ഓഫ് കോഴ്സ് ഞാൻ സീണ്ടൻ നായർ കഴിഞ്ഞ അവരൊരു പ്രസന്റേഷൻ മീറ്റിംഗിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേർ അംബിഷൻ ഇസ് ടു ബി ദ നമ്പർ വൺ അറ്റ് എനി കോസ്റ്റ് എന്ന് എന്റെ അടുത്ത് സീണ്ടൻ നായർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു പക്ഷേ അവർ നേടിയേക്കും. പക്ഷെ അത് പിന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ ബോംബെ ക്ലയൻസിൽ നിന്ന് ഒരു സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് റേറ്റ് ഇവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവർ 10 സെക്കൻഡ് നല്ലൊരു ഹൈ റേറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതില്ലാത്ത സമയത്ത് അതായത് അദ്ദേഹം അനിൽ പറഞ്ഞതിൽ നിന്നും അവർ നമ്പർ വൺ സ്ഥാനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ രണ്ടാം സ്ഥാനത്തിനായിട്ടായിരുന്നു ഒരു പോരാട്ടം പോലെ നിന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും വാർന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഒരു വലിയ മത്സരത്തിലേക്ക് തന്നെ ഇത് കളമൊരുക്കുകയാണ്. അത് ഒരുപക്ഷെ വരുന്ന ഇലക്ഷനോടുകൂടി മെയ് മാസം അല്ലെങ്കിൽ ആദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, മെയ് മാസം അല്ലെങ്കിൽ ആവുമ്പോഴേക്കും നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ന്യൂസ് ചാനലുകളുടെ മേഖലയിൽ ഒരു അഗ്രസീവ് വെരി ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പറ്റീഷൻ വലിയൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പ്രതീക്ഷിക്കാൻ. മാത്രമല്ല എല്ലാ ചാനലുകളും ഒന്നാം സ്ഥാനത്ത് എത്താൻ തന്നെയായിരിക്കും ആഗ്രഹിക്കുക, അതായിരിക്കും ലക്ഷ്യമൊക്കെ. അതുകൊണ്ട് അങ്ങനെ ലക്ഷ്യമൊക്കുന്നത് തെറ്റുമല്ല. പക്ഷെ പ്രശ്നം നമ്മള് നേരത്തെ ഞാനൊരു ഒരു ഒരു ഉദാഹരണം പറയാം. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ തുടങ്ങിയതിന് ശേഷം, അതുപോലെ ഇന്ത്യ വിഷൻ തുടങ്ങിയതിന് ശേഷമൊക്കെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിച്ചിരുന്ന ടാം റിപ്പോർട്ട് വരുമ്പോൾ, അന്ന് ടാം ആയിരുന്നു, ടാം റിപ്പോർട്ട് വരുമ്പോൾ ആദ്യത്തെ 5 സ്ഥാനങ്ങളും ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ ന്യൂസ് അവർ എന്നുള്ള ഇന്ററാക്റ്റീവ് ചർച്ചാ പ്രോഗ്രാമിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ വിഷൻ്റെ മാത്രം റേറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനും ഈ നികേഷിന്റെ ഡിസ്കഷൻ പ്രോഗ്രാമിലാണ് ആദ്യത്തെ 5-6 സ്ഥാനങ്ങൾ കിട്ടുക. അതുപോലെ തന്നെയായിരുന്നു മനോരമ വന്നപ്പോഴും, അവരുടെ ഡിസ്കഷൻ പ്രോഗ്രാമിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ സമീപകാലത്ത് ആ ട്രെൻഡ് മാറി.
ആ ട്രെൻഡ് മാറി ഈ ഡിസ്കഷൻ പ്രോഗ്രാമുകൾ മറ്റു പല പ്രോഗ്രാമുകളെക്കാൾ എത്രയോ താഴെയാണ് പ്രത്യക്ഷപ്പെടുക. ഉദാഹരണത്തിന് ഞാനൊരു പറയുന്നത് ഒരു ഒരു നാലാഴ്ച അഞ്ചാഴ്ച മുമ്പ് വരെയുള്ളൊരു കണക്ക് വെച്ചിട്ടാണ്. അതിലാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റിന്റെ ചാറ്റിൽ വന്നുകൊണ്ടിരുന്ന ന്യൂസ് അവർ, അത് വളരെ ന്യൂസ് അവർ തന്നെ എല്ലാ ചാനലുകളിലും ആ ആ ഗണത്തിൽപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒന്നാമതായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ സ്വന്തം പ്രോഗ്രാമുകളിൽ ഏറ്റവും ഉയരെ നിന്നിരുന്നത് 10 മണിയുടെയും അതേപോലെ തന്നെ അവരുടെ വാർത്താ ബുള്ളറ്റിനുകളായിരുന്നു. അപ്പൊ ഞാനിതന്ന് കാണുന്നൊരു സാധനം, ജനങ്ങൾക്ക് എങ്ങനെയോ നമ്മുടെ ഡിസ്കഷന്റെ സ്വഭാവം കൊണ്ടാണോ അതിന്റെ കണ്ടന്റിന്റെ പോരായ്മ കൊണ്ടോ അത്തരം ഒരു പ്രോഗ്രാമിൽ നിന്ന് ജനങ്ങൾ വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അവരുടെ ഏറ്റവും ശക്തി ഏഷ്യാനെറ്റിന്റെ എപ്പോഴത്തെയും ശക്തി വാർത്താ ബുള്ളറ്റിനുകൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ആ ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനം സൃഷ്ടിക്കാൻ ആണ് 24 ശ്രമിക്കുന്നത്. അവരുടെ ശ്രമം വിജയിക്കോ സസ്റ്റെയിൻ ചെയ്യോ എന്നൊന്നും പറയാൻ നോക്കില്ല. പക്ഷേ ക്വസ്റ്റ്യൻ മറ്റേ അതേപോലെ തന്നെ മറ്റേ റേറ്റിംഗിന് വേണ്ടി ചാനലുകൾ ആഗ്രഹിക്കുന്നിട്ടല്ല. നമുക്കറിയാം നമ്മുടേതെല്ലാം ഫ്രീ ടു എയർ ചാനൽസാണ്, നമ്മുടെ ന്യൂസ് ചാനലുകളെല്ലാം ഒറ്റ വരുമാന മാർഗമേ ഉള്ളൂ, അത് പരസ്യത്തിൻ്റെതാണ്. അതുകൊണ്ട് റേറ്റിംഗ് ഉണ്ടെങ്കിലേ പരസ്യം കിട്ടുള്ളൂ. റേറ്റിംഗ് മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളത് ചാനലുകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. മറ്റു മാർഗത്തിലൂടെ ഒന്നും റവന്യൂ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം. രവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന തരത്തിലേക്ക്, അതായത് പൈസ കൊടുത്ത് പത്രം വാങ്ങുന്ന പോലെ തന്നെ ചാനലുകൾ വരുന്ന കാലത്തേക്ക്, ഇന്നിപ്പോ അത് കൃത്യമായും മലയാളത്തിൽ പറയാൻ പറ്റിയ ഏഷ്യാനെറ്റ് എന്റർടൈൻമെന്റ് ചാനലിന് മാത്രമായിരിക്കും, വേറെ ഒന്നിനും ആ ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് റേറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അത് ഉണ്ടാവുക തന്നെ വേണം. നമ്മുടെ മുമ്പിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അതങ്ങനെ ആയിരിക്കും തന്നെ ജേർണലിസത്തിന്റെ കാതലായ പ്രശ്നം, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കാലത്തായാലും അല്ലാത്ത കാലത്തായാലും, നിങ്ങൾ എത്രത്തോളം വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുന്നു. പ്രാഥമികമായി ഞാൻ ചാനലുകളുടെ എന്ന് പറയുന്നില്ല, ജേർണലിസ്റ്റുകളുടെ കമ്മിറ്റ്മെന്റ്, ജേർണലിസ്റ്റുകളുടെ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടായി തുടരാൻ പറ്റുന്ന സാഹചര്യം ഏറിയും കുറഞ്ഞും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയതായി ഈ വാർത്താ ജോലിയിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ മറ്റേ റേറ്റിംഗ് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റിന്റെ ദൃഢതയെ കുറിച്ച് പഠിക്കാനല്ല, പകരം എങ്ങനെ എന്താ പറയാ മനുഷ്യർക്ക് മനുഷ്യരെ അത് എത്രത്തോളം കാണുന്നു കണ്ടുവിടുന്നു ഈ പറയുന്ന കണ്ടന്റിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാത്ത, ആ ഗൗരവത്തെ ചോർത്തിക്കളയുന്ന തരത്തിലേക്ക് ജേർണലിസ്റ്റുകൾ തന്നെ രൂപപരിണാമം തേടുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നമുക്ക് കമ്മിറ്റ്മെന്റ് വേണ്ടത് ജനങ്ങളോടാണെന്നും അത് കൃത്യമായിട്ടും അത് പാലിക്കുകയും ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വസ്തുതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഉള്ളടക്കത്തിന്റെ ശക്തി നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ റെലവന്റ് ആയ ഒരു കാര്യമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രമാറ്റൈസേഷന്റെ വരമ്പത്ത് കൂടിയൊക്കെ നടക്കുന്ന രീതിയിലേക്ക് ജേർണലിസ്റ്റുകൾ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ശരിയാണ്, തോമസ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിന് വേറെ ഒരു ഡയമെൻഷൻ കൂടിയുണ്ട്. അതായത് പ്രിന്റ് ജേർണലിസത്തിൽ ഇപ്പൊ മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും ഒരു 2 വർഷത്തെ കഠിനമായ പരിശീലനം, ഞങ്ങളൊക്കെ കയറിയപ്പോൾ സഹദേവനും എനിക്കും ഒക്കെ അറിയാം, ബാബുവിനറിയാം, ആ പരിശീലനം എന്ന് പറയുന്നത് ഒരു പീഡന കാലം കൂടിയായിരുന്നു ശക്തമായി. ഇപ്പൊ തിരുവനന്തപുരത്ത് വേണുവേട്ടനാണ് ഞങ്ങളുടെ ബോസ്, എല്ലാവർക്കും മാതൃഭൂമിക്കാർക്കും എല്ലാവർക്കും പുറത്തുള്ളവർക്കും അറിയാം. കാരണം വേണുവേട്ടൻ മനോരമയിലും ബിബിയിലും ദേശാബിലും ഒക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകും വരുന്നത്. വളരെ രസകരമായ ക്ലാസ്സാണ്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും. പക്ഷെ അതിന്റെ കൂടെ ഒരു പീഡനവും, രാവിലെ ചിത്തപ്പിളി ബഹളം, അങ്ങനെ ഒരു ന്യൂസ് റൂമിന്റെ എല്ലാ ചൂടും പുകയും തീയും എല്ലാം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ വലിയ സന്തോഷം അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞ് രസകരത്തൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ എല്ലാം ഒന്ന് മയപ്പെടുത്തി എല്ലാരും ജെല്ലി ചെയ്തിട്ട് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് പിന്നെ ടെൻഷൻ അങ്ങോട്ട് മൗണ്ട് ചെയ്യും. ആ ഒരു അന്തരീക്ഷം ഒന്നും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ റേറ്റിംഗ് ജേർണലിസ്റ്റിന്റെ ഉത്തരവാദിത്തമല്ല. തോമസ് പറഞ്ഞത് ടെലിവിഷനില് ജേർണലിസ്റ്റ് ആണ് റേറ്റിംഗ് കൊണ്ടുവരേണ്ടത്, ഇറ്റ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി. വേറാസ് മാതൃഭൂമിയില് ഞാൻ മനോരമയിലും മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ജോലി ചെയ്തു, രണ്ടിടത്തും നമുക്ക് അഡ്വർടൈസ്മെന്റുകാരെ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് പരസ്യം കിട്ടുന്നുണ്ടോ റെവന്യൂ ഉണ്ടോ ഇല്ലയോ നോക്കിട്ട് നമ്മുടെ വിഷയമേ അല്ല. നമ്മളൊരു ഒരു ഒരു വിഷയം കിട്ടുന്നു അല്ലെങ്കിൽ ഒരാളെ പോയി കാണുന്നു,
നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് അത് ഗംഭീരമാക്കി കൊടുക്കുക. അത് വേണുുവേട്ടൻ അത് ഗംഭീര ഒരു ഒരു പേജാക്കി ഇറക്കുന്നു. അതിനകത്ത് ഇതൊക്കെ ഉണ്ട്, ഈ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല. അഡ്വർടൈസ്മെന്റിനോട്, റവന്യൂവിനോട്, പത്രത്തിന്റെ സാമ്പത്തിക ലാഭത്തോട് നമുക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. നമുക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ടെലിവിഷൻ അങ്ങനെയല്ല. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ന്യൂസ് അവർ വിജയിപ്പിക്കേണ്ടത് ആങ്കറിന്റെ ചുമതലയായിട്ട് വരുന്നു. ആങ്കറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ആങ്കറിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. കണ്ടന്റ് അത്ര ഗൗരവമുള്ളതല്ലെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടോ, അവൻ വിജയിച്ചു, അതുകൊണ്ട് ഒരു ബൈറ്റ് എടുത്തു ഓടുന്നു. പിന്നെ റണ്ണിങ് എഗൻസ്റ്റ് ടൈം ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ടെലിവിഷൻ ജേർണലിസ്റ്റുകൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ വെല്ലുവിളികളുണ്ട്. അപ്പുറത്തേക്ക് കണ്ടന്റ് ലൈറ്റാക്കിയെങ്കിൽ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ലൈറ്റാക്കും, അതിൻ്റെതായ കളിപ്പിക്കലുകൾ നടത്തും, അതിൻ്റെതായ കുസൃതികൾ ഒപ്പിക്കും. എന്താണെങ്കിലും ജനങ്ങൾ കാണണം, അത് തന്നെയാണ് അവരുടെ ആവശ്യം. ഓക്കെ, ശ്രീ സഹദേവൻ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു കാര്യമുണ്ട്, വാസ്തവത്തിൽ നമ്മളുടെ പ്രേക്ഷകർ ആരാണ് എന്നുള്ളൊരു സംശയം നോക്കും. നമ്മളെ മുഴുവൻ, മാധ്യമപ്രവർത്തകരെ മുഴുവൻ അശ്ലീലം കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്കിലും മറ്റും. അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, വളരെ അസഭ്യ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അവർ തന്നെയാണ് സ്വപ്നയെ പറ്റി ആയാലും ശരി, വേറെ ഏത് സെൻസേഷണൽ വിഷയങ്ങളെ പറ്റി ആയാലും ആസ്വദിച്ച് കാണുന്നതും. അപ്പൊ വാസ്തവത്തിൽ ആരാ നമ്മുടെ പ്രേക്ഷകര്? ആ പ്രേക്ഷകർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ടൊരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് ഈ പറഞ്ഞ കൂട്ടരെയാണ്. ഫേസ്ബുക്കിൽ പോയി ചീത്ത പറയുകയും ഇത് പക്ഷേ ടെലിവിഷന്റെ മുന്നിൽ വന്നിരുന്ന് കാണുകയും ചെയ്യുന്ന ഒരു ആസ്വദിക്കുകയും ചെയ്യുന്ന സിനിമ പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അവരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പ്രേക്ഷകരെ തന്നെയാണ്, സാധാരണ ജനങ്ങളാണ്. അവർക്ക് അവരുടെ ആവശ്യം എന്താ? അവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇവരുടെയൊക്കെ അവകാശങ്ങൾ നമ്മുടെ മുൻ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ആൾക്കാർ വാങ്ങിച്ചു കൊടുത്തത്, നേതാക്കൾ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പൊ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ? നാഥുറാം ഗോഡ്സെയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥുറാം ഗോഡ്സെ ഒരു വർഷമാണ് വിചാരണ നടന്നത് ഗാന്ധിജിയെ വധിച്ചതിന് ശേഷം. ഒരു വർഷം അന്നത്തെ ആൾക്കാർ ആരും തന്നെ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാ ജയിലിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തിട്ടും കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിക്കുന്നത്, അയാളെ അപ്പൊ തന്നെ കൊല്ലണ്ടേ എന്ന് ചോദിച്ചിരുന്ന ഒരു തലമുറയായിരുന്നില്ല അന്ന്. നാള് മാറി, ഇന്നിപ്പോ വെടിവെച്ച് കൊല്ലൂ എന്നാ പറയുന്നത്. വെടിവെച്ച് കൊല്ലുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിലെ യു പിയിൽ നിന്നുള്ള ഒരു വർത്തമാനം അനുസരിച്ചിട്ട് അച്ചീവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ പ്രേക്ഷകരാരാണ്? ആവശ്യം സാധാരണക്കാര്, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വൈഷമ്യങ്ങൾ, അവർക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസമാണ് നമുക്ക് വാർത്താലോകത്ത് ചെയ്യാൻ കഴിയുക, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? പണ്ടൊക്കെ ഒരാൾക്ക് വെട്ടുകൊള്ളുകയോ, ഞാൻ പാലക്കാട്ടായിരുന്നു, വെട്ടുകൊള്ളുകയോ തല്ലുകൊള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിലല്ല പോകുന്നത്, ആദ്യം പത്ര ഓഫീസിലാണ് വരുന്നത്. പത്ര ഓഫീസിൽ വന്നിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപടി എടുക്കാനായിട്ടുള്ള ഒരു പ്രേരണയാവുമെന്ന് അവർ കരുതിയിരുന്ന ഒരു കാലം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ജനങ്ങള് അങ്ങനെയല്ല, അവർ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയോ ഒരു ചേഞ്ച് വരാനുണ്ട്. വാസ്തവത്തിൽ നമ്മൾ രക്ഷമാക്കുക, ബി ബി സിയുടെ ഒരു കാര്യത്തിൽ പറഞ്ഞതുപോലെ ലോയൽ റീഡേഴ്സ്, ലോയൽ വ്യൂവേഴ്സ്, അവരെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അവരെപ്പോഴും അവിടെ ഉണ്ടാവും. അവരെ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരും അതിനോട് ചുറ്റും വരും. മറ്റേ നേരത്തെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരവിടെ നിൽക്കില്ല, അവരങ്ങ് മാറി 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 അങ്ങനെ പോകും. ഓക്കെ, ഞാൻ രവിയേട്ടിലേക്ക് വരുന്നു. രവിയേട്ട, നമുക്ക് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഏറ്റവും മികച്ച ഒരു വെബ് സീരീസ് എന്ന് പറയാം, പാതാൾ ലോക്, കണ്ടിട്ടുണ്ടാവും. പാതാൾ ലോകിൽ ഒരു പ്രയോഗം, എലീറ്റ് ലെഫ്റ്റിസ്റ്റ്. അപ്പോ എലീറ്റ് ലെഫ്റ്റിസ്റ്റുകളാണ് ഒരു പരിധിവരെ നമ്മുടെ, ഞാൻ ഈ വിഷയത്തെ വേറെ രീതിയിൽ വേറെ ഡൈമെൻഷനിൽ നോക്കുകയാണ്, ഈ എലീറ്റ് ലെഫ്റ്റിസ്റ്റുകൾ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പലപ്പോഴും അതിന്റെ തലപ്പത്തും മറ്റും ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു ഒരു പക്ഷെ ഇതുവരെ. ഈ എലീറ്റ് ലെഫ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റുകളുടെ ഒരു ഊർന്നുപോക്ക്, അത് കാരണം അവർക്ക് ഇത്തരം റേറ്റിംഗ്, ഈ പറയുന്ന മാത്സര്യ സ്വഭാവം, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബ്രാൻഡ്സ്, ഇതിലൊന്നും അവർ ഇതുവരെ പങ്കാളികളായിരുന്നില്ല. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് അതിൽ നിന്നും കൂടി ഒരു ക്യൂ എടുത്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഊർന്നുപോക്ക് പാരലലി താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ കേരളത്തിന്റെ ദൃശ്യമാധ്യമ മേഖലയിൽ? അത് എനിക്കൊരു വ്യക്തിപരമായ അനുഭവമുണ്ട്, അതിലേക്ക് വരാം. അപ്പം
ഈ ഞാൻ ഈ ടൈം റേറ്റിംഗ് പറഞ്ഞ ആ സംവിധാനത്തിന് എതിരല്ല, പക്ഷേ ഈ ടാമിന്റെ പിന്നെ അതിന്റെ ടെക്നിക്ക് സാമ്പിളിംഗ് അതിനെ കുറിച്ച് ഈ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗിന്റെ സമ്പ്രദായത്തെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് കേരളത്തിലെ 80 ലക്ഷം വീട് ടെലിവിഷനുള്ള വീടുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 80 ലക്ഷം വീടുകളിൽ 1700 ചില്ലാണ്, 1800 താഴെയുള്ള വീടുകളിൽ വെച്ചിരിക്കുന്ന ഹൗസ് മീറ്റേഴ്സ് പീപ്പിൾസ് മീറ്റേഴ്സിന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മുടെ ടെലിവിഷന്റെ റേറ്റിംഗും പരസ്യ വരുമാനവും നിശ്ചയിക്കുന്നത്. ഏത് പ്രോഗ്രാം തുടരണം, ഏത് പ്രോഗ്രാം കളയണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ടി ആർ പി എടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ ടെലിവിഷന്റെ അകത്ത് ഇതിന് വലിയ, നേരത്തെ ആരോ പറഞ്ഞതുപോലെ വളരെ എന്താ വലിയൊരു പ്രാധാന്യമുള്ള സാധനം തന്നെയാണ്. അപ്പം പ്രകാശ് മേനനും അനിലിനൊക്കെ കുറച്ചുകൂടെ കൂടുതലായി ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിശ്വാസ്യത വളരെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം എൻ ഡി ടി വിയും നീൽസൺ തമ്മിലുണ്ടായിരുന്ന ഒരു വലിയൊരു കേസുണ്ട്. അതിൽ എൻ ഡി ടി വി വാദിച്ചത് ഇത് വിശ്വാസ്യതല്ലാന്ന്, ഇതിന്റെ മീറ്ററുകളിൽ വരുന്ന ഡാറ്റ ചോർന്നു പോകുന്നു, ആവശ്യമുള്ളവർക്ക് ചോർത്തി എടുക്കാം, എന്നിട്ട് അത് ഇൻഫ്ലേറ്റ് ചെയ്ത പിന്നെ ഫിഗേഴ്സ് കാണിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വാസ്തവത്തിൽ 50% വ്യൂവർഷിപ്പ് ഉള്ള ഞങ്ങളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ കേസ്. പക്ഷെ കേസ് പിന്നെ അമേരിക്കൻ കോടതി തള്ളിയെങ്കിലും ആ, പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിശ്വാസത. അപ്പൊ എന്റെ പേഴ്സണൽ അനുഭവം എന്താണെന്ന് പറഞ്ഞാല് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ ഞാന് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ചാനലിന്റെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ചാനലാണ്. പിന്നെ വലിയ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതിന് മറ്റു ബഹുജന സംഘടനകളെ എല്ലാം പിന്തുണ, എല്ലാം വലിയ മാസ് ബേസ്ഡുള്ള ഒരു ചാനലിന്റെ റേറ്റിംഗിനെ കുറിച്ച് ഞാനൊരു ചെറിയ വിമർശനം നടത്തി. വാസ്തവത്തിൽ അതൊരു സ്വയം വിമർശനം കൂടി, കാരണം എന്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേര് ഈ ചാനലിനെ പിന്നെ ഷെയർ എടുത്ത ആളുകളൊക്കെ ഉള്ള. അപ്പൊ ഇതിന്റെ ഒരു റേറ്റിംഗ് ഇന്ന് 8ാം സ്ഥാനത്താണ് നമ്മുടെ ഈ മഹത്തായ ചാനൽ. അപ്പം ഞാൻ അതിന്റെ ഒരു ചെറിയൊരു വേദനയും ചെറിയൊരു ദുഃഖവും ചെറിയൊരു രോഷവും ഒക്കെ പെടുമ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്ക് അതെ, അവിടെയാണ് ഞാൻ എലീറ്റ് ലെഫ്റ്റിന്റെ നേരത്തെ സരല് ചോദിച്ചില്ല, അതോടെ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പൊ ആ അതിന് റിയാക്ഷൻസ് വലിയൊരു വൈറലായി ആ സാധനം. വലിയ ഒരുപാട് ആളുകൾ എന്നെ തെറി വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ധീരമായ ചർച്ചയായിരുന്നു കുറെ ദിവസങ്ങളോളം. അതിൽ ഈ ചാനലിന്റെ വക്താക്കൾ എന്ന് പറയാവുന്ന ചിലർ വന്നിട്ട് പറഞ്ഞത് ഈ പറഞ്ഞതാണ്, ഈ പറഞ്ഞ വിശ്വാസമില്ലായ്മയാണ് ഈ എലീറ്റ് ലെഫ്റ്റിസ്റ്റുകളുടെ, അവർക്ക് ഇതിനകത്ത് വിശ്വാസം, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് അവർ എന്റെ ആർഗ്യുമെന്റിനെ പൊളിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ അത് ശരിയാണ്, അവർ ഈ സ്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വേണം. പക്ഷെ അതേസമയത്ത് നമുക്കൊരു മാനദണ്ഡം ഉണ്ടായേ പറ്റില്ല, SSLC പാസ്സായെങ്കിലേ നമുക്ക് പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തുടരാൻ പറ്റുള്ളൂ. ഒരു സമ്പ്രദായം വേണമല്ലോ, ഒരു സിസ്റ്റം വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ആ ചാനലിന്റെ ഔദ്യോഗിക ആളുകൾ നേരിട്ട് വന്ന് ഈ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ അത് വരില്ല. പക്ഷെ എലീറ്റ് ലെഫ്റ്റിസ്റ്റുകളുടെ ഈ സ്വഭാവം സനല് പറഞ്ഞ പോലെ തന്നെയാണ്, അവർക്ക് ഇത്തരം സമ്പ്രദായങ്ങൾ വിശ്വാസമില്ല. പക്ഷെ അതേസമയത്ത് ഇതിനകത്ത് തുടരുകയും വേണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ ചാനൽ തന്നെ ഈ പ്രസ്ഥാനത്തിന് തന്നെ 4 ചാനലോ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നടത്തി കൊണ്ടുപോകാൻ പറ്റും, അത് ശരിയാണ്. ആ കാര്യം ആ ഒരു പോയിന്റ് ശരിയാണ് ബാബു ജോസഫ്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ചാനലിന്റെ റേറ്റിംഗ് മേഖലയിലേക്ക് തിരിച്ചു വരാം. ഈ ജേർണലിസ്റ്റുകളുടെ ക്വാളിറ്റി, അത് ഇപ്പൊ നേരത്തെ തോമസ് ചേട്ടനും ശ്രീ ജേക്കബ് ജോർജും ഒക്കെ സൂചിപ്പിച്ച പോലെ ഈ ക്വാളിറ്റിയിൽ ഒരു ഡെന്റ് ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്പോൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാനലിലേക്ക് ചെല്ലാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില തരത്തിലുള്ള ഇപ്പം ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സപ്പോർട്ട് വരുമ്പോൾ കാണിക്കേണ്ട ചില ഡ്രമാറ്റിക് രീതികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രേക്ഷകന് ഒരു ഹുക്ക് ചെയ്യാൻ വലിയ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അന്ന് മുൻപ് ആരും വലുതായി പരീക്ഷിച്ചിട്ടുമില്ല. ഇതിനെ നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ആശയമായിട്ട് എടുക്കണോ, അതോ ഇതൊരു ജേർണലിസത്തിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു 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 ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കരുതണോ? അല്ല സല്ല, നമ്മളിപ്പോ ചർച്ച നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ എടുത്താൽ മാർക്കറ്റ് ഒരു റിയാലിറ്റിയാണ്. ഇപ്പോ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോ, വരുമാനം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ വരുമാനം സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇപ്പൊ നമ്മൾ നല്ല ഒരു വാർത്തയ്ക്ക് നല്ലൊരു വാർത്തയ്ക്ക് നല്ലൊരു ഇൻട്രോ എഴുതുന്ന പോലെ നല്ലൊരു ഗ്രാഫിക്സോട് കൂടി അത് പ്രസന്റ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഈ ഒരു ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറൻസ് വിത്ത് എ ഡിഫറൻസ് എന്ന നിലയിൽ 24 വരുന്നത് തെറ്റില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അത് വാർത്തയുടെ കോസ്റ്റിലാണെങ്കിൽ, സത്യസന്ധമായ വാർത്തയുടെ ബെയർ ഫാക്ട്സിന്റെ കോസ്റ്റിലാണെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പുതിയ ജനറേഷൻ, ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ പഴയ തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകരായിട്ടുള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു ഈ ടെലിവിഷനിൽ നിന്ന് മാറിയിട്ട് ഈ മൊബൈൽ ഫോണിന്റെ ഈ ഒരു സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മൾ ടെലിവിഷനിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ
വ്യൂവർഷിപ്പ് റീച്ച് ഈ ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? ബാർക്ക് എത്ര പേരിലേക്കാണ് എത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഇവരുടെ തന്നെ 24ന്റെ തന്നെ ക്ലിപ്പിംഗ്സും സെഗ്മെന്റുകളും പല പല കഷണങ്ങളായി മുറിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇടുന്നത് കൊണ്ടുകൂടിയാണ് അത് പോപ്പുലർ ആവുന്നത്, ടെലിവിഷനിലൂടെ അല്ല. അപ്പൊ ഇതിന് കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളരെ വളരെ വിപുലമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, പതുക്കെ 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 സോഷ്യൽ മീഡിയയിലേക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങളിലേക്കും പോവുകയാണ്. ടെലിവിഷൻ ഈസ് ഗോയിങ് ടു ബി എ വെരി ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള വലിയ മുതൽമുടക്കുകൾ വേണ്ട ഒരു വ്യവസായമായിട്ട് മാറുകയാണ്. ആ വ്യവസായത്തിന്റെ വരുമാനത്തെ കുറിച്ച് കൺസേൺ ഉണ്ട് അവർക്ക്. ഇപ്പോ കൊച്ചു കൊച്ചു ചാനലുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നവര് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷക വ്യൂവേഴ്സ് ഉണ്ടാവുകയും അവർക്ക് വരുമാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമ്മളീ പറയുന്ന 24ന്റെ മോർണിംഗ് ഷോ എന്നൊക്കെ പറയുന്നത് എണ്ണത്തിൽ ഇപ്പൊ ബാർക്കിന്റെ റേറ്റിംഗിൽ കൂടുതലായിരിക്കാം, പക്ഷെ ഓൾറെഡി ഓവർ ഫ്ലഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേരളത്തിലെ ചാനലുകൾ. ഓവർ ഫ്ലഡ് ആണ്. ഇത്രയും ചാനലുകൾക്ക് കേരളത്തിന്റെ എത്ര വരുമാനത്തെ കുറിച്ച് ഇപ്പൊ സല്ല് പറഞ്ഞ ഫിഗേഴ്സ് ഒക്കെ വെച്ച് തന്നെയാണെങ്കിൽ പോലും നിലനിൽക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാം സെല്ലിങ് സെയിൽസിനെ ട്രേഡിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും വരുമാനം കൊണ്ട്? ഇപ്പോ ഒരേ ഇപ്പൊ നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ മിക്കവാറും ചാനലുകളുടെ എല്ലാം ടൈം സ്ലോട്ടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരേ പാറ്റേൺസ് ആണ്. ഒരേ സമയത്ത് തന്നെയാണ് പ്രോഗ്രാം ഉള്ളത്. ഇത് സ്പോൺസർ ചെയ്യുന്ന ആളുകളെ ഇൻസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ ചാനൽ മാറ്റിയാൽ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പൊ ആ നിലയിൽ ഞാൻ പറയുന്നത് ഈ വാർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റ് റവന്യൂ മോഡലുകളിലേക്കാണ് വാർ ഉണ്ടാവുന്നത്. ചാനലുകൾ തമ്മിലുള്ള വാർ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവര് മത്സരിക്കേണ്ടി വരുന്നത് പാരലൽ മീഡിയകളുമായിട്ടായിരിക്കും. അല്ല, അതിപ്പോ തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ശ്രീപ്രകാശ്, മാർക്കിന്റെ കണക്കിൽ നമ്മൾ ടെലിവിഷൻ മാത്രമല്ലേ കണക്കാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലുള്ള ഒരു സാന്നിധ്യം വരുന്നില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇപ്പൊ ട്രാവലോഗുകൾ ഇപ്പൊ നമുക്ക് പത്രങ്ങൾ ചാനലുകൾക്ക് വേണ്ടിയിട്ട് പരസ്യം കൊടുത്തിരുന്ന ആളുകൾ അവർ പലപ്പോഴും പല എന്താ പറയുന്ന എന്താ നമ്മളെ വാക്ക് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, ട്രാവൽ ചെയ്തിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗേഴ്സ് വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് എനിക്കറിയാം എന്റെ പരിചയമുള്ള പല പുറത്തോളം വർക്ക് ചെയ്യുന്ന എഡിറ്റോറിയൽ ഹെഡ്സും പറയുന്നത് അവരുടെ വരുമാനത്തിന്റെ വലിയ ശതമാനം വ്ളോഗേഴ്സിന് കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ചാനലുകൾക്ക് കൊടുക്കാനും പത്രങ്ങൾക്ക് കൊടുക്കാനും വളരെ ചെറിയൊരു ബഡ്ജറ്റേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ എവിടെ നിന്നാണോ റെസ്പോൺസ് കിട്ടുന്നത്, ക്യാപ്റ്റീവ് ആയിട്ട് ആരെയാണോ കാണിക്കാൻ പറ്റുന്നത് അവിടേക്ക് ആളുകൾ മാറുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. അല്ല, അവിടെ അവിടെ എനിക്ക് തോന്നുന്നു പ്രകാശ് മേനോൻ ഒന്ന് ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും ബാർക്കിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ, അത് ഡിജിറ്റൽ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഈ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു 2006 മനോരമ ന്യൂസ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ 14 വർഷങ്ങൾ കൊണ്ട് ഡിജിറ്റലിൽ അവരൊരു ഒരു ഒരു നിശ്ചിത സംഖ്യ വലിയൊരു സംഖ്യ സബ്സ്ക്രിപ്ഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അത് മറികടന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇനിയും ബഹുദൂരം മുന്നേറാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതിന്റെ അവർ 5-ഓ 10-ഓ വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ മറികടക്കുന്ന വേഗത, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ പേസ് ഭയങ്കരമായിട്ട് 24നെ സംബന്ധിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോ ബൗസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റലിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഒരുപക്ഷെ ഈ ഒരു കാര്യം ഡിജിറ്റലിന്റെ ഒരു 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 ഡിജിറ്റൽ തരുന്ന ഒരു ഡിസ്റപ്ഷൻ അത് ഒരു ഒരു വലിയ രീതിയിൽ ഒരു ഫ്യുവൽ ചെയ്യത്തില്ലേ ഇനി അങ്ങോട്ട് ഈ പറയുന്ന നേരത്തെ അനിൽ ഒക്കെ പറഞ്ഞതുപോലത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങളിലും? അല്ല, അത് തീർച്ചയായിട്ടും സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മാറ്റം എന്നുള്ളത്. ഒന്ന്, ഇപ്പോ നമ്മൾ 24ന്റെ ഒരു കാര്യത്തിനാണ് ഇപ്പൊ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയതിന്റെ പേരിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ അതായിരിക്കണം നമുക്കൊരു സ്പെസിഫൈൻ ആയിട്ട് എടുക്കേണ്ടത്. 24ന്റെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഫ്ലവേഴ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാനായിട്ട്. ഫ്ലാഗ്ഷിപ്പ് അതിനുശേഷമാണ് 24 വരുന്നത്. ഇവിടെയാണ് മനോരമ സെക്കൻഡ് ആവുന്നത്. അവിടെ ആദ്യം ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടാണ് പിന്നെ മഴവില്ലേക്ക് വരുന്നത്. അപ്പോ ഈ 24 വരുന്നതിന് മുമ്പ് ഫ്ലവേഴ്സ് എന്ന ഒരു ബിംബം അവിടെ ഉണ്ട്, അത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അത് എസ്റ്റാബ്ലിഷ് ആവാൻ മെയിൻ കാരണം സോഷ്യൽ ന്യൂ മീഡിയയിൽ അവർ പ്രൊപ്പഗണ്ട കൊടുത്തതിന് ശേഷമാണ്. ബാക്കി ഏഷ്യാനെറ്റ് ആണെങ്കിലും ബാക്കി എല്ലാ ചാനലുകാരും അവരും അപ്പോഴും ഈ ന്യൂ മീഡിയയിലേക്ക് വരാൻ കാരണം 24 ഫ്ലവേഴ്സിന്റെ വരവോട് കൂടിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. അത് അത് ഒരു പുതിയ പുതിയ ഒരുപക്ഷെ യങ്ങർ ജനറേഷന്റെ തലപ്പത്തിരിക്കുന്നവരെയോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയോ ഒരു കാഴ്ചപ്പാടിന്റെ ഗുണം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലത്തിനൊപ്പം അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ ഓടാനായിട്ട് ശ്രമിക്കണം അതിനുള്ളിൽ. ബാക്കി ഇപ്പൊ ചെയ്യുന്ന ന്യൂസ് ചാനലിന് സംഭവിക്കുന്നത് അവരെ ഫോളോ ചെയ്യേണ്ടി വരുന്നത് ഇത് പിന്നാലെ പോകുന്നതിന്റെ പേരിലാണ്. ഇപ്പോഴും അവരും മാർഗം വേറെ ഒരു വെട്ടിമാറ്റി പുതിയൊരു മാർഗത്തിൽ പോകാനായിട്ട് മെയിൻ പ്ലെയേഴ്സ് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. വഴിയില്ലാഞ്ഞിട്ടല്ല. അപ്പോ ഇനിയുള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് പുതിയ കാര്യങ്ങൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ റേറ്റിംഗിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ ഇപ്പോ ഇപ്പൊ എന്റർടൈൻമെന്റ് ഏകദേശം ഇപ്പോ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഡിജിറ്റലാണെങ്കിലും ഒ ടി ടി ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരു വിപ്ലവം വരാൻ പോകുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. ഇപ്പൊ നേരത്തെ സംഗതി പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാല് ഒരു പക്ഷെ ഈ 24 വേഗത കൂടിയത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ചില ഇൻസിഡൻസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് പറയാനുള്ളത് ഇതിനു മുമ്പ് ന്യൂസ് ചാനലിന്റെ ഒരു 24 നോർമൽ സ്റ്റേജിൽ തുടങ്ങിയ ആ സമയത്ത് ദിലീപ് ഇഷ്യൂ വരുന്ന സമയത്ത് GEC കാറ്റഗറിയിലേക്ക് ഏഷ്യാനെറ്റ് ഒരു ഒരു വൺ ഫൈൻ മോർണിംഗ് സെക്കൻഡ് ചാനലിന്റെ പൊസിഷനിലേക്ക് ടോട്ടൽ GRPയിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉയർത്തപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? ആ സെൻസേഷണൽ ന്യൂസ് ആ സമയത്ത് ഉണ്ടായതിന്റെ പേരിലാണ്. അതിനവർ കറക്റ്റ് എൻകാഷ് ചെയ്തു. ഇത് തന്നെയാണ് ജനം ടിവിയും ശബരിമല ഇഷ്യൂവിനെ ആ സമയത്ത് എടുത്ത് പെരുപ്പിച്ച് അതിനെ ആ വ്യൂവേഴ്സിൽ കൊണ്ടുവന്നത്. ഇതൊന്നും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവം. പക്ഷെ 24 ഒരു ഗ്രോത്ത് നമ്മള് വന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അത് വളരെ ഷോർട്ട് പീരീഡ് ആണ് വന്നിട്ടുള്ളത്. എങ്കിൽ ഇപ്പൊ 167 തൊട്ട് 141 വരെയൊക്കെ ലാസ്റ്റ് ഒരു 1 മന്ത് റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മാർക്കറ്റില് പ്ലസ് പോയിന്റ് ആണ്. ഒരു 4 ആഴ്ചത്തെ സ്റ്റെബിലിറ്റി, റേറ്റിംഗ് സ്റ്റെബിലിറ്റി ഒരിക്കലും എപ്പോഴും മാർക്കറ്റില് പ്ലസ് പോയിന്റ് ഉണ്ടാകും, പ്രത്യേകിച്ച് നാഷണൽ മാർക്കറ്റില്. കാരണം പക്ഷെ മാർക്കറ്റ് ഇപ്പൊ ഡള്ളാണ് എല്ലാ അർത്ഥത്തിലും. ആഫ്റ്റർ പ്രളയത്തിന് ശേഷവും ഇപ്പോഴത്തെ ഇഷ്യൂസ് ഒക്കെ കാരണം മാർക്കറ്റ് വളരെ ഡള്ളാണ്. 4-5 ക്ലയൻസിനെ വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാ ചാനലും ഓടിക്കുന്നത്. അത് തന്നെ പേയ്മെന്റിന്റെ കേസിലൊക്കെ വളരെ ഇഷ്യൂസ് ഉള്ളത് ഇപ്പൊ അനിലിനൊക്കെ അറിയാൻ പറ്റും. പണ്ടത്തെ മാതിരിയുള്ള ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള പേയ്മെന്റോ ആ ഒരു ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നല്ല വരുന്നു വന്നോണ്ടിരിക്കുന്നു. ഇതെല്ലാരും ബാധിക്കുന്നുണ്ട്. ഇതിന്റെ പക്ഷെ ഒരു കറക്റ്റ് ഫോമിലേക്ക് 24 പ്ലേസ് ചെയ്യാൻ പറ്റിയത് ഒരു പക്ഷെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള അവരെ പറഞ്ഞ ക്യാപ്സൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, ഒരുപാട് ഗ്രൂപ്പ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, അതിനെ പ്രൊപ്പഗണ്ട കൊടുത്ത് യൂത്തിനെയും പുതിയ ആൾക്കാരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ചാനലിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിലേക്ക് ആ ഒരു ഫ്ലോ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ് ആ റേറ്റിംഗിന്റെ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. ഇത് സ്ഥിരമാണെന്ന് വെച്ചാൽ സ്ഥിരമല്ല, ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. വേറൊരു പ്ലെയർ ഇതിനേക്കാൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. രേഖ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാബുസാർ സൂചിപ്പിച്ചുള്ള ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് സ്ട്രക്ചർ, വലിയ രീതിയിൽ ഒരു മുതൽ മുടക്കുള്ള ഒരു സ്വഭാവം ടെലിവിഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ താരതമ്യേന ചീപ്പായി തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ അതിന് ഒരു കൊലാബറേറ്റീവ് നേച്ചർ, പല പല ആളുകൾ, വലിയ കമ്പനിയുടെ സപ്പോർട്ടും വേണ്ട. കാരണം കമ്പനിയെ പിന്നിലാക്കുന്ന, വലിയ കമ്പനികൾ, വലിയ മാധ്യമ സ്ഥാപനങ്ങളെ പിന്നിലാക്കുന്ന തരത്തിൽ, അതിന്റെ ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ രീതിയിൽ മുൻപന്തിയിലേക്ക് വേറെ പലരും ഒറ്റയ്ക്ക് തുടങ്ങിയ ചില സ്ഥാപനങ്ങൾ മുന്നേറി വന്നിട്ടുണ്ട്. അതിന്റെ ഇപ്പോൾ പണ്ട് ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലഘട്ടമൊക്കെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ഇത് എങ്ങനെയാവും, ഇതിന് പരസ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ തുടങ്ങിയതാണ്. ഒരു പക്ഷേ ഇൻഫോസിസ് ഒക്കെ നാരായണമൂർത്തിയും ശിവലാലും രാഘവൻ അവരൊക്കെ ചേർന്ന് തുടങ്ങിയപ്പോഴും ഈ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും. അതുപോലെ തന്നെ വേണോ നമ്മളിപ്പോൾ ഡിജിറ്റൽ, കാരണം ഡിജിറ്റലിൽ എല്ലാവരും വന്ന് കാൽ വെക്കുന്നുണ്ട്. ആർക്കായിരിക്കും ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു ഡ്യൂറബിലിറ്റി ഒരു ലോങ് ടൈമിലേക്ക് കിട്ടുക, പ്രത്യേകിച്ചും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട്? രേഖയ്ക്ക് ഇത് എങ്ങനെ തോന്നുന്നു? കാരണം രണ്ടും കണ്ടയാളാണ്, ടെലിവിഷനും കണ്ടു, ഡിജിറ്റലും കണ്ടു. എനിക്ക് ടെലിവിഷൻ ഡിജിറ്റൽ എന്നുള്ള രണ്ട് ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചെങ്കിൽ ടെലിവിഷന്റെ ഓഡിയൻസ് എപ്പോഴും അവർക്കൊരു ഓപ്ഷനാണ് ഡിജിറ്റൽ ചാൻസ്, ഒരു ചാൻസ് ഉണ്ട് അവർക്ക്. അതായത് പോയി ഡിജിറ്റൽ ആ ഒരു മീഡിയത്തിൽ ഇതേ ന്യൂസ് കാണാൻ, ഇത് നമ്മൾ ഒരു സാധനം മിസ് ചെയ്താലും ഒന്ന് പോയി കാണാനുള്ള ഒരു ഇതാണ്. അതൊരു പോയിന്റ് എനിക്ക് തോന്നിക്കുന്നുണ്ട് പലപ്പോഴും. ബിക്കോസ് നമ്മുടെ പണ്ട് അയ്യോ എനിക്കത് കാണാൻ പറ്റില്ല, സ്പെസിഫിക്കലി ഞാൻ കേട്ടിട്ടുണ്ട് ഈ എന്താ പറയാ ഈ റിയാലിറ്റി ഷോസിലൊക്കെ അടിപിടികൾ നടന്നു പറയുമ്പോ അടിപിടി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് ബാക്കിയുള്ളൊരു ഡിജിറ്റലിൽ പോയിട്ട് അതിന്റെ വോളിയൂം ഓഫ് എന്താ പറയാ വ്യൂവർഷിപ്പ് കൂടിയിട്ടുണ്ട്. പക്ഷെ കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ് ഓൺ ഇതിലെ സസ്റ്റൈനബിലിറ്റി എല്ലാ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞ മാതിരി കോണ്ടന്റിൽ എത്രയും ദ ബെസ്റ്റ് കോണ്ടന്റ് ഓൾവേസ് വിൻസ്. നമ്മുടെ അവതരണ രീതിയാണെങ്കിലും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പണ്ട് ടെലിവിഷന് എപ്പോഴും പറയേണ്ടി 10 സെക്കൻഡ് ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ, അത് റിമോട്ട് കൺട്രോൾ 10 സെക്കൻഡിൽ മാറ്റിയാൽ എന്റെ ലൈഫ് ആ ആളുടെ മുമ്പിൽ നിന്ന് ഞാൻ പോയി. സോ എവറി 10 സെക്കൻഡ് ഞാൻ ഇങ്ങനെ ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. സോ ആ കോണ്ടന്റ് എന്നുള്ള ഒരു അതെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഐ തിങ്ക് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ദ സസ്റ്റൈനബിലിറ്റി. ഒരു കാര്യം കൂടി പറയാം, ഇന്ന് ഞാനിപ്പോ ഇതിന് വരുന്നതിന് അത് പ്രകാശ് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, മറ്റേ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഫിക്കി ഫ്രെയിംസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, എഴുതിയിരുന്നു
ടെലിവിഷനും പ്രിന്റും തന്നെയാണ് ഇപ്പോഴും മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സെഗ്മെന്റ്സിൽ നമ്പർ വൺ ആൻഡ് ടു. പിന്നെ ഉള്ളത് ഫിലിം എന്റർടൈൻമെന്റ് ആയിരുന്നു. അതിന് മേലെ ഇപ്പൊ ഡിജിറ്റൽ കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് ഇതിൽ കണ്ട ആൾക്കാർക്കൊക്കെ ചെയ്യാനൊന്നും വൃത്തിയില്ലാണ്ട് ഐ തിങ്ക് ന്യൂസിന്റെ ജോണറിന് 46% ഹൈ ആണ് വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് ഇതും കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, ബിക്കോസ് ദേ വോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്. അതും കൂടി ആവാം. സോ ഐ തിങ്ക് ഫോർ സസ്റ്റൈനബിലിറ്റി വാട്ട് എവർ യു ഡു ബ്രിങ് ടെക്നോളജി അറൌണ്ട് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയും എല്ലാ സാധനവും പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് മേക്കിംഗ് പീപ്പിൾ സിറ്റ് ത്രൂ ആ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ കൊണ്ടുവന്നാൽ ഐ തിങ്ക് എനി ഡിജിറ്റൽ പ്ലെയർ അത് അതിന് വേണ്ടിയിട്ടുള്ള അതിന് അതിന് കുറച്ച് ആദ്യമൊക്കെ കുറച്ച് മുതൽ മുടക്കം ഉണ്ടാവും. എന്നാലും വലിയൊരു ടെലിവിഷൻ സ്റ്റുഡിയോ ഉണ്ടാക്കേണ്ട പൈസ ഉണ്ടാവില്ല. അനിൽ, നയൻറ്റീസിന്റെ ഫാഗ് എൻഡ് ഓഫ് നയൻറ്റീസിൽ ആദ്യമായിട്ട് ടെലിവിഷൻ ചാനലിന് ഒരു പരസ്യം അതിന്റെ സാധ്യതകൾ മുൻനിർത്തി കൊടുത്ത വ്യക്തിയാണ് താങ്കൾ, വിഗാർഡിന്റെ പരസ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റലിലേക്ക് ഇത്രയും വലിയൊരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ ആയിട്ട് ഡിജിറ്റലിൽ കടന്നു വരുമ്പോൾ ഈ ഡിജിറ്റൽ സാധ്യതകൾ ആരാഞ്ഞ് താങ്കളെ ആളുകൾ സമീപിക്കുന്നുണ്ടോ? താങ്കൾ അത്തരം ഒരു ചെക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഡിജിറ്റലിലേക്കുള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഫ്രം ടി വി? ഇതുവരെ ടി വി സീസ് ആണ് താങ്കൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ ഡിജിറ്റൽ ഇസ് എ ന്യൂ പ്രിന്റ് എന്ന് പറയാതിരിക്കാൻ നിർത്തില്ല. അറ്റ്ലീസ്റ്റ് ദ ഷിഫ്റ്റ് ഇസ് സ്റ്റാർട്ടഡ്. കാരണം നമ്മുടെ ഇന്ത്യ ഇസ് എ മാസ് മാർക്കറ്റ്. അപ്പൊ ഈ ഈ മാസ് മാർക്കറ്റിൽ നമ്മുടെ മാസസിന് റീച്ച് ചെയ്യാൻ വേണ്ടി ടു മാസ് മീഡിയ എന്ന് പറഞ്ഞ പ്രിന്റും ടി വി ആയിരുന്നു ഇത്ര നാൾ നമ്മുടെ മോസ്റ്റ് എഫക്റ്റീവ് മീഡിയംസ് എന്നുള്ളത് അഡ്വർടൈസേഴ്സും ബ്രാൻഡ്സും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഐ തിങ്ക് ദേർ ഇസ് എ ഷിഫ്റ്റ് ഹാപ്പനിങ് ഇൻ ടു ഡിജിറ്റൽ മീഡിയ ആസ് എ വെരി ഇമ്പോർട്ടന്റ് മീഡിയ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഇപ്പോ ഈ ന്യൂസ് പേപ്പേഴ്സ് അറൌണ്ട് ദ വേൾഡ് ആർ ക്ലോസിംഗ് ഡൗൺ. യുനോ ദിസ് ഇസ് എ ഫാക്ട്. നമ്മുടെ വെതർ റീഡിങ്. സോ ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഐ തിങ്ക് ഇന്ത്യ ഇസ് നോട്ട് ലോങ് ബാക്ക്. ഇഫ് ഐ തിങ്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഓൾ യുനോ ദേ നോ ദാറ്റ് ഇൻ ദ മാർക്കറ്റിംഗ് മീറ്റിംഗ് ദേ ഡിസ്കസിംഗ് അബൌട്ട് യുനോ എ ടൈം വിതൗട്ട് പ്രിന്റ് റവന്യൂ. ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഇഫ് ദ പ്രിന്റ് വിൽ വൈൻഡ് അപ്പ്, ഇറ്റ്സ് ഓൺലി ക്വസ്റ്റ്യൻ ഓഫ് വെൻ. സോ ദാറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പോ നൗ ബട്ട് ടി വി ഇസ് ഗോയിങ് ടു ബി സസ്റ്റെയിനിങ് ഫോർ സം മോർ ടൈം ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു കോംപ്ലിമെന്റ് ഡിജിറ്റൽ. ഇറ്റ്സ് ഗോയിങ് ടു കോംപ്ലിമെന്റ് ഡിജിറ്റൽ. ഇപ്പൊ ഈ ഞാൻ ഈ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഡിജിറ്റൽ കാര്യം ഇപ്പൊ സനൽ ചോദിച്ചല്ലോ, ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ യുവർ സ്മാർട്ട് ഫോൺ ഇൻ യുവർ ഹാൻഡ്സ്, യു ആർ ദ പ്രിന്റ് ആൻഡ് ദ ടി വി ആൻഡ് എവറിഥിങ് ഇസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. എവറി വൺ, ഓൾ യുവർ ടാർഗറ്റ് ഓഡിയൻസ് ഡൗൺ ദർ ഇസ് ഓൺ ഇറ്റ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. സോ ഓൺലി തിങ് ഇസ് യു നീഡ് ടു പ്രോംപ്റ്റ് ദം ടു കം ടു യുനോ ടു കം ഓൺ ബോർഡ് ടു സീ യുവർ പ്രോഡക്റ്റ് ടു സീ യുവർ മെസ്സേജ്. ഒന്ന് പ്രോംപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതാണ് 24 ന്യൂസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദ ഡിജിറ്റൽ മീഡിയ ടു ഡ്രൈവ് ഓഡിയൻസ് ഇൻ ടു ദ ടി വി ചാനൽ. അപ്പൊ അവര് യൂത്തിന് അതായത് സോ കോൾഡ് മില്ലിനൽസ്, ഇപ്പോഴത്തെ മില്ലിനൽസ് ആണല്ലോ, മില്യൻസിനെ ടാർഗറ്റ് ചെയ്ത് മില്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് സക്സസ് ആകും, അല്ലെങ്കിൽ ബ്രാൻഡ് മെസ്സേജ് റീച്ച് ആവും, എഫക്റ്റീവ്ലി റീച്ച് ചെയ്യും എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ മാർക്കറ്റേഴ്സിന്റെയിലും അഡ്വർടൈസേഴ്സിന്റെയിലും. അപ്പൊ അത് ഐ തിങ്ക് 24 യൂസ്ഡ് ഇസ് മോർ എഫക്റ്റീവ്ലി ദാൻ അതർ ചാനൽസ് ടു ഡ്രൈവ് ഓഡിയൻസ് ഫോർ ദെയർ ടി വി ചാനൽ. നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാറെങ്കിലും ഞാൻ തോമസ് ചേട്ടനോട് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു പോയിന്റ് അത് വളരെ ഗഹനമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുൻപ് ജേർണലിസ്റ്റ് റേറ്റിംഗ് കൊണ്ടുവരേണ്ട കാലമല്ലായിരുന്നു, ഇപ്പൊ അത് വളരെ സീരിയസ് ആയി വന്നിരിക്കുകയാണ്. തോമസ് സാറിന്റെ ടേക്ക് എന്താണ് ഇക്കാര്യത്തിൽ? ജേർണലിസ്റ്റ് റേറ്റിംഗ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് റേറ്റിംഗ് കൊണ്ടുവരിക, അങ്ങനെ അതിലേക്ക് എത്തണുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓഫ് കോഴ്സ് ന്യൂസ് ഓവർ പോലെ ആങ്കർ ഡ്രിവൻ ഷോയില് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഉത്തരവാദിത്വം ആങ്കർക്ക് തന്നെ ഉണ്ടാവും. അത് ആങ്കർ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പറയുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിരുന്ന വ്യത്യസ്തമായ പ്രിന്റിൽ നിന്ന് ജേക്കബ് ജോർജ് പറഞ്ഞിരുന്ന വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ കണ്ടന്റ് സെൽ ചെയ്തിട്ട് മാത്രമേ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളിടത്ത് ആ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് അങ്ങനെയൊക്കെ ആയിരിക്കും തന്നെ. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ജേർണലിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും ജേർണലിസത്തിന്റെ പ്രാഥമികമായ എത്തിക്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റേറ്റിംഗ് മത്സരം നടത്താവുന്നതാണ്. അവിടെ ജേർണലിസ്റ്റുകൾക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയുകയും അല്ലെങ്കിൽ ഓരോരോ ഇമാജിനേറ്റീവ് ഇന്റർവെൻഷൻ ഇസ് സ്റ്റിൽ പോസിബിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ടെലിവിഷനിൽ സാധ്യമാണ്. ആ പലപ്പോഴും അവിടെ നിന്നും നമ്മൾ വഴുതി പോകുന്നു. രവിയേട്ടൻ എന്തോ പറയാനായിരുന്നുണ്ട്. രവിയേട്ടൻ പറഞ്ഞോളൂ. രവിയേട്ടാ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യോ. ആ പറഞ്ഞോളൂ. ആ അല്ല, റേറ്റിംഗില് ഈ പറഞ്ഞ ജേർണലിസത്തിന്റെ കണ്ടന്റിന്റെ ഒരു പിന്നെ ഉത്തരവാദിത്വം അത് ജേർണലിസ്റ്റുകളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ലോകമാകെ മാറിപ്പോയിരിക്കും.
ന്യൂസ് തന്നെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന്റെ വലിയൊരു ഒരു ഘടകം ന്യൂസിലോട്ട് വന്നത് അപ്പടി അങ്ങ് മാറിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇനി നമുക്ക് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വാർത്തകൾ, ടെലിവിഷൻ വാർത്തകൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഷ, രീതി, അവതരണം എല്ലാ ഇതിലും നമ്മളായിട്ട് എൻഗേജ് ചെയ്യാത്ത സാധനങ്ങളാണ്. നമ്മളെ എൻഗേജ് ചെയ്യാത്ത ഒന്നിനും നമ്മള് പിന്നെ നമ്മൾ സ്വീകരിക്കില്ലല്ലോ. അപ്പം കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ജേർണലിസ്റ്റുകൾ ആലോചിക്കുന്നേ വേണം. അതാണ് എനിക്ക് ഞാൻ ഒരിക്കൽ കൂടെ ചോദ്യം പറഞ്ഞു തരും. എനിക്ക് ജേർണലിസ്റ്റ് റേറ്റിംഗ് കൊണ്ടുവരണോ ചോദ്യം? തീർച്ചയായിട്ടും അതൊരു സെക്കൻഡറി ആയിട്ട് ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് സമയമുണ്ടെങ്കിൽ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അതില് അതില് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ എനിക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ എന്റെ പ്രാഥമികമായിട്ടുള്ള കടമ, ഉത്തരവാദിത്വം, പ്രതിബദ്ധത ഒക്കെ വാർത്തയോടാണ്. വാർത്തയോടൊപ്പമാണ് ഞങ്ങൾ നമ്മൾ നീങ്ങുന്നത് എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. വാർത്തയില്ലെങ്കിൽ ജീവിതമില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടുവേർഡ്സ് ന്യൂസ്. ഉറച്ച ശബ്ദമാണ് ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉറച്ച ശബ്ദം. ശ്രീ ബാബു ജോസഫ്. ഞാനത് നമ്മൾ നേരത്തെ പറഞ്ഞതും കണ്ടന്റിന്റെ കാര്യത്തിൽ തന്നെയാണ്. കണ്ടന്റ് വിൽ സർവൈവ്. എനിക്കൊന്നും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ കഴിഞ്ഞ കൊറോണ തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ കോവിഡിന്റെ ആക്രമണം ഉണ്ടായ ശേഷം, ഏറ്റവും പോപ്പുലറായ വാർത്ത അവതാരകൻ ആരാണ്? അല്ലേ, സംശയമില്ലല്ലോ. സംശയമില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇത്രയും ഡ്രൈ ആയിട്ട്, ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഡ്രൈ ആയിട്ട് പറഞ്ഞിട്ട് ആളുകൾ ചാനൽ തുറക്കാൻ കാത്തിരിക്കുന്ന പിണറായി വിജയന്റെ കാര്യം കേൾക്കാനാണ്, അദ്ദേഹം പറഞ്ഞ് വാർത്ത കേൾക്കാനാണ്. അപ്പൊ വാർത്തയ്ക്ക് നാടകീയതയല്ല, വസ്തുതയാണ് ആവശ്യം. ആ വസ്തുത പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനാണല്ലോ. ഇപ്പൊ തോമസ് അവിടെയുണ്ട്. തോമസിന്റെ സമയത്ത് നയനാര് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ നയനാരുടെ നയനാരോട് ചോദിക്കാമെന്നുള്ള പ്രോഗ്രാം അന്ന് ഏറ്റവും അധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നതാണ്. ഇറ്റ് വാസ് ടെല്ലിംഗ് ദി ഫാക്ട്സ്. ഫാക്ട്സ് അപ്പൊ നമ്മൾ അത് തന്നെ സസ്റ്റെയിൻ ചെയ്യണം. അടിസ്ഥാനപരമായിട്ട് നാടകങ്ങളല്ല, അടിസ്ഥാനപരമായിട്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഗതികളല്ല, വാസ്തവമുള്ള വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ റിവീൽ ചെയ്യണം. ജേക്കബ് ജോർജ്, ഫൈനൽ. അല്ല, തീർച്ചയായിട്ടും ജേർണലിസ്റ്റ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ മീഡിയയിലെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ജേർണലിസ്റ്റിൻ്റെ ആ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് സൃഷ്ടി. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. നമ്മളിപ്പോൾ ഈ ടെലിവിഷൻ മീഡിയം ഈസ് ദ മെസ്സേജ് എന്നാണല്ലോ പറയുന്നത്. മാധ്യമം, മാധ്യമമാണ് സന്ദേശം. അപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മീഡിയം ഹാസ് ബിക്കം ദ മെസ്സേജ് എന്നതുകൊണ്ടാണ്. അതേപോലെ ഒരു ഈ മീഡിയം, ഈ ടെലിവിഷൻ മാറിലെ ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇവിടെ പരാമർശം കേട്ടു. ഓവർ ദ ടോപ്പ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് കാണിച്ചാൽ മതി അത് കയറിയെങ്കിൽ വരും. വളരെ എളുപ്പമാണ്. ഈ സാറ്റലൈറ്റും മറ്റേ വലിയ ഒ ബി വാനും ഒന്നും വേണ്ട. ഒ ടി എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളം സ്വദേശി അനിൽ നായർ അതിഗംഭീരമായ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ആ ലെവലിൽ എത്തുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മിക്കവാറും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കടക്കുകയാണ്. അത് ഇപ്പം നമ്മുടെ നിയമസഭാ ടി വി, സഭാ ടി വി എന്ന് പറയുന്നിടത്ത് അത് അവർ എടുത്തിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ വീണ്ടും കടന്നു വരും. അങ്ങനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരു വാർത്താ ചാനൽ അല്ലെങ്കിൽ അനത്ത് സിനിമയോ ഇപ്പം വിക്ടേഴ്സ് ചാനൽ അതിലൂടെ വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇത്തരം മീഡിയത്തിൻ്റെ, മാധ്യമത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും. അപ്പം പുതിയ മാധ്യമങ്ങൾ എത്ര മാറിയാലും ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകമായിട്ട് തുടരും. ആ ജേർണലിസ്റ്റിന്റെ ക്വാളിറ്റി, അതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പ്രകാശ് മേനോൻ, ഞാൻ ഒരു കാര്യം, ഒരു പോയിന്റ് മിസ് ചെയ്തത്, സഫാരി ടി വിയുടെ ക്വാളിറ്റി ഹൈ, ഒരു വലിയ രീതിയിലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇതിന്റെ ഒരു എമർജൻസും നമ്മൾ കാണാതിരുന്നുകൂടാ. വലിയ പരസ്യമോ അതിന്റെ സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും അവർ കടന്നു കയറി വരുന്നുമുണ്ട്. ഇതൊരു ഒരു ഒരു സൈലന്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹോഴ്സ് എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. താങ്കളുടെ പഠനത്തിൽ ഇതും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് സഫാരി എന്നുള്ളത് ഇവിടെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു നിഷ് കാറ്റഗറി ട്രാവഡോഗിൽ കോൺസെപ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്.
അത് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് ആ മാനേജ്മെന്റ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവർ മാർക്കറ്റ് ചെയ്യുന്നില്ല, അവർ ക്ലയൻസ് വേണ്ട, അവർക്ക് അല്ലാത്ത രീതിയിൽ പ്രൊപ്പഗണ്ട മതി എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായേക്കാം അതിനുള്ളിൽ. പക്ഷെ അത് നമുക്ക് ഒരു പരിധിവരെ പ്രേക്ഷകരെ അത് അതൊരു നിഷ് കാറ്റഗറിയാണ്. നമ്മള് ഒരു ജനറൽ എന്റർടൈൻമെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസിന്റെ ഒരു ടോട്ടാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു നിഷ് കാറ്റഗറി അത് മാച്ച് ആവില്ല. കാരണം നിഷ് കാറ്റഗറി സെപ്പറേറ്റ് പഠിക്കേണ്ട, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്ററാണത്. ഒരു പക്ഷേ നാഷണൽ ചാനലിലും ഇന്റർനാഷണൽ ചാനലിലും ഇത്രയും നിഷ് കാറ്റഗറി ചാനൽസിനുള്ള റേറ്റിംഗ് മികച്ചതാണല്ലേ? അല്ല, റേറ്റിംഗ് മികച്ചതല്ല. ജി സി നിഷ് കാറ്റഗറിയിൽ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് വാർക്കിന്റെ ടാമിന്റെ പ്രസ് പോയിന്റ് നമുക്ക് ഏത് ആവശ്യമുണ്ടോ അതുപോലെ നമുക്ക് റേറ്റിംഗിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു ജെനിസിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു പക്ഷേ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പൊ നിഷ് കാറ്റഗറിയിലെ ഒരു സെർട്ടൻ ഫിൽറ്ററിംഗ് എടുക്കുകയാണെങ്കിൽ നിഷ് കാറ്റഗറിയിൽ ആ കാറ്റഗറിയിൽ വേറെ ചാനൽസ് ഇല്ല, അപ്പൊ നമ്പർ വൺ ആണ്. അപ്പൊ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതി. പക്ഷെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അത് എല്ലാതരം ആൾക്കാരെയും ആകർഷിക്കുന്നില്ല. അതാണ് നിഷ് കാറ്റഗറി ചാനൽസിന്റെ ഒരു പ്രോബ്ലം. ഞാൻ അനിലേക്ക്, അനിൽ ഒരു ഫൈനൽ വേർഡ് എന്താണ്, എങ്ങോട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വെച്ചിട്ടുള്ള ഒരു പോക്ക് പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ? സമൂഹം എന്തായാലും ഒരു വാർത്തകളില്ലാണ്ട് ഒരു സമൂഹത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ വാർത്താ ചാനലുകളുടെ പ്രാധാന്യം എന്നും നിലനിൽക്കും, അതിനകത്തൊരു സംശയം വേണ്ട. കാരണം എന്നാലും വാർത്താ ചാനലിനൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയമായിട്ട് ഭാവിയിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വാർത്താ ചാനലിനൊപ്പം നിലനിൽക്കും, അത് വളരെ ശക്തിയേറിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് നമ്മൾ ഈ വിഷയം ഈ ചർച്ച ചാനൽ റേറ്റിംഗ് വാറെ പറ്റിയാണല്ലോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റർടൈൻമെന്റ് ചാനൽ രംഗത്ത് ഈ വർഷം, അത് കൊറോണ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. 20 വർഷത്തെ കാലയളവിൽ സൂര്യ ടി വി നമ്പർ വൺ ചാനൽ ഒരു ആഴ്ച ഉണ്ടായി. ഏഷ്യനെറ്റിനെ മറികടന്നിരുന്ന് വീക്ക് 15-ാം തീയതി ഈ വിഷു ഈസ്റ്റർ കാലഘട്ടത്തിലുള്ള ആ ആഴ്ചയിൽ സിനിമ, ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 716 ഏഷ്യനെറ്റ് 640, അതായത് 60 പോയിന്റിന് ഡിഫറൻസിൽ സൂര്യ ടി വി നമ്പർ വൺ ആയി ഒരാഴ്ചയിൽ. അപ്പൊ ഈ ചാനൽ വാറിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്പർ വൺ ആകാന്ന് പറഞ്ഞ, ഏഷ്യനെറ്റ് മറികടന്ന് നമ്പർ വൺ ആകാന്ന് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ശരിയാണ്. ഞാൻ അവസാനിപ്പിക്കാം, അതിനുമുമ്പ് രേഖയിലേക്ക്. രേഖ, ഒരു പയനീറാണ് ഈ മേഖലയില്. അപ്പം പഴയ സഹപ്രവർത്തകരെ എല്ലാം കണ്ടു, ഒരു ഫൈനൽ വേർഡ് എന്താണ് അവസാനിപ്പിക്കാൻ? സമ്മിങ്ങപ്പും രേഖയിലേക്ക് തന്നിരിക്കുകയാണ്. ലൈവ് ടെലികാസ്റ്റ് വരുമ്പോ എൻഡിംഗ് ആണ് ഏറ്റവും പ്രശ്നം. എന്റെ അഭിപ്രായത്തിൽ പറയുന്ന, എല്ലാവരും പറഞ്ഞ മാതിരി ടെലിവിഷൻ ചാനലിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാകും, ഡിജിറ്റലിന് ഒപ്പം പോയി നടക്കാൻ എല്ലാവർക്കും എന്താ പറയുക, നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഡിജിറ്റൽ വന്നിരിക്കുന്നത്. പക്ഷേ കണ്ടന്റ് എന്ന് എപ്പം നമ്മുടെ കൂടെ ഉണ്ടോ, കണ്ടന്റ് ഇസ് ദ കിങ് എന്നതിന് എന്റെ അണ്ടർലൈൻ വേർഡ് തന്നെ. ആൻഡ് ജേർണലിസ്റ്റിന് ജേർണലിസ്റ്റിക് വേസ്റ്റിലേക്ക് വരുന്നതിനെ സത്യമായിട്ടും പറഞ്ഞാൽ കോർപ്പറേറ്റ് കൾച്ചറിൽ കുറച്ചുകൂടി അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ ഐ തിങ്ക് ഈ ഓൾ ദീസ് പ്രഷേഴ്സ് വിൽ ഈസ് ഔട്ട് ടു മേക്ക് ടു എന്താ പറയുക, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ഇതിപ്പോ നമ്മൾ ആങ്കറിംഗ് വൈകി എങ്ങനെ എങ്ങനെ അത്ര ആൾക്കാരെ കൂട്ടണം എന്ന് പറയുന്ന ഒരു ടെൻഷനിൽ ഇല്ലാതിരിക്കും. അത് നടക്കുന്ന കാര്യമില്ല, വിഷ്വൽ തിങ്കിങ് ആണ്. എന്നിരുന്നാലും ദിസ് ഇസ് വാട്ട് ഐ ഫൈനൽ വേർഡ് ഈസ്, കോണ്ടന്റ് ഷുഡ് ബി ദ കിങ് ഫോർ എനിതിങ് സസ്റ്റൈനബിൾ ഫോർ ടെലിവിഷൻ മീഡിയ. എല്ലാവരും യോജിക്കുന്നു. മറ്റ് എന്ത് തരത്തിലുള്ള ഫാൻസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ പലതും ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ഈസ് ദ, നേരത്തെ അതിൽ സൂചിപ്പിച്ച പോലെ കണ്ടന്റ് ഈസ് ദ ന്യൂ പ്രിന്റ്, കണ്ടന്റ് ഈസ് ദ കിങ്. അതിലൊരു സംശയവും വേണ്ട, തർക്കവും വേണ്ട. മറ്റ് എന്ത് തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കണ്ടന്റിന് മാത്രമേ അവസാനം ഒരു ചാനലിനെയോ ഒരു മാധ്യമ സ്ഥാപനത്തെയോ മൊത്തത്തിൽ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ, റവന്യൂ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ടെലിവിഷൻ മേഖലയിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ചെറിയൊരു അപൂർവതയാണെന്ന് വേണമെങ്കിൽ പറയാം. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത പേരുകൾ എല്ലാവരും ഇന്നിവിടെ ഉണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ എ സഹദേവൻ, ശ്രീ എൻ കെ രവീന്ദ്രൻ, ശ്രീ സി എൽ തോമസ്, ശ്രീ ബാബു ജോസഫ്, ശ്രീ പ്രകാശ് മേനോൻ, ശ്രീ രേഖ മേനോൻ ആൻഡ് അനിൽ ജെയിംസ്, എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.